നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. നിരവധി വാർത്തകളുള്ള ദിവസമാണ്, വാർത്തകൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച ആയിട്ട് പോലും ഭക്തരുടെ പ്രതിഷേധം ഉയർന്നു തുടങ്ങുന്നതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ്. കാരണം കുറേ ദിവസങ്ങളായി ശബരിമല വിഷയത്തിൽ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും സജീവമാകുന്നു പുതിയൊരു വിഷയം. അതായത്, ഭക്തജനങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിനെതിരെ സംഘടനകൾ, ഭക്തരുടെ സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെ രംഗത്ത് വരികയാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന മാതിരി എണ്ണം ആൾക്കാരെ മാത്രം കയറ്റിയാൽ പോരാ, അതിന് കൃത്യമായൊരു രീതി ഉണ്ടാകണം. ഏത് നടപ്പിലാക്കിയാലും അതിന് മുൻപ് ഒരു പദ്ധതി ഉണ്ടാകണം. ആ പദ്ധതി ഇല്ലാതെ അങ്ങ് നിയന്ത്രിക്കാൻ പോയാൽ എങ്ങനെയിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇന്ന് മുതൽ ജനൻ ടി വി വീണ്ടും. അപ്പോൾ വാർത്തകൾ ഒന്നിന് പിന്നാലെ ഒന്നായുണ്ട്. അതിനു മുമ്പ് പ്രധാന വാർത്ത. അയ്യപ്പ ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് സർക്കാർ. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. തീരുമാനം പ്രായോഗികമല്ലെന്ന് ഹൈന്ദവ സംഘടനകൾ. നിയമപരമായി നേരിടും. ഭീകരതയുടെ അടിവേരറുക്കാൻ ഇസ്രയേൽ. ലെബനനിൽ ആക്രമണം ശക്തം. ഇറാനെതിരെ നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമെന്ന് നെതന്യാഹു. ADGP ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാം. മാമി തിരോധന കേസിലടക്കം ADGP യുടെ വാദങ്ങൾ തള്ളി DGP യുടെ റിപ്പോർട്ട്. പോലീസ് മേധാവി ഇന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടേക്കും. PV അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ പൊതുസമ്മേളനം. CPM അണികളും പാർട്ടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ. DMK യുമായി സഹകരിച്ച് പ്രവർത്തിക്കും. പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് പള്ളിക്കമ്മിറ്റിയുടെ ക്രൂരത. പാലക്കാട് ചിതലി സ്വദേശി ഷാഹുൽ ഹമീദിനും കുടുംബത്തിനും ഊരുവിലക്ക്. മുഹിദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കെതിരെ പരാതി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 9 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അപൂർവ രോഗം പടർന്നു പിടിച്ചിട്ടും ഇരുട്ടിൽ തപ്പി ആരോഗ്യവകുപ്പ്. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് ഗ്വാളിയോറിൽ തുടക്കം. സഞ്ജു സാംസൺ ഓപ്പണറാകും. വനിതാ 2020 പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. ശബരിമല വിശേഷത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. സർക്കാർ എടുക്കുന്ന തീരുമാനമാണ് തീർത്ഥാടകരുടെ ഭക്തരെ പരിഗണിക്കാത്ത തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലായ്പ്പോഴും ഭക്തരുടെ ആവശ്യം എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് അവിടെ വേണ്ടത്, എങ്ങനെ നിയന്ത്രിക്കാം എന്നതിലൊന്നും ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകാറില്ല. നമ്മളൊക്കെ ശബരിമലയിൽ നിൽക്കുമ്പോൾ, ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അത് കാണുന്നതാണ്. ഭക്തർക്കായി സൗകര്യമൊരുക്കാതെ അവരിൽ നിന്ന് കൂടുതൽ എങ്ങനെ പിഴിയാം എന്നതാണ് ആദ്യ ആലോചന. ആ പദ്ധതികളൊക്കെ പലപ്പോഴും കൈവിട്ടു പോകാറുമുണ്ട്. ഈ സർക്കാർ തീരുമാനം പ്രായോഗികമല്ല എന്ന് ഭക്തജന സംഘടനകൾ പ്രതികരിക്കുന്നു. തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വിഷയം നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒന്ന് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഉമേഷും ചേരും. ശാലിനി, നമസ്തേ. ഈ വിഷയം സർക്കാർ ആരോട് ആലോചിച്ച് എപ്പോൾ എങ്ങനെ എടുത്തു എന്ന തീരുമാനം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോഴാണ് അതിൻ്റെ പിന്നിൽ എന്ത് എന്ന ചർച്ചയിലേക്ക് കൂടി പോകുന്നത്. പക്ഷേ ഇത് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ അതല്ലാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ ഏതൊക്കെ വഴിയിൽ കൂടി ഉയർന്നു വരുന്നു, ഇതെങ്ങനെ സർക്കാരിനെ ധരിപ്പിക്കും? ഏഹ്
വീണ കൃഷ്ണരാജ, ഗുഡ് മോർണിംഗ്. നമസ്തേ. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം തലസ്ഥാനത്ത് ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ഔദ്യോഗിക യോഗം, പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് തന്നെ അവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താനും വിശദീകരിക്കാനുമായി ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വരുന്നത്. പ്രതിദിനം 80,000 പേരെ മാത്രം ശബരിമലയിലേക്ക് കയറ്റി വിട്ടാൽ മതി, അല്ലെങ്കിൽ അത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ദർശനം നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഔദ്യോഗികമായി എത്തുകയായിരുന്നു. അത് സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ളവ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മണ്ഡല മകരവിളക്ക് സീസണ് കൂടിയാണ് ഇനി തുടക്കമാകാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് 80,000 പേരെന്ന് പറയുമ്പോൾ അത് അവർക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാനനപാത വേണോ അതോ പരമ്പരാഗത പാതയിലൂടെ വേണോ പോകാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ശബരിമലയിലേക്ക് വന്നാൽ മതി എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ളത്. ഇത് അവർ വിശദീകരിക്കുന്നത് പാർക്കിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഒപ്പം തന്നെ സുഗമമായൊരു മണ്ഡല മകരവിളക്ക് മുൻപോട്ട് കൊണ്ടുപോകാനുമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണമായി നൽകുന്നത്. പക്ഷേ അതേസമയം തന്നെ കടുത്ത വിമർശനങ്ങൾ ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടാവുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്, ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ എരുമേലിയിലെത്തി കുളിച്ചു തൊഴുതാൽ അവിടെ 10 രൂപ കൊടുത്താൽ മാത്രമേ കുറി തൊടാൻ അനുവദിക്കൂ എന്നുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനവും അതുമായി ബന്ധപ്പെട്ട ഉത്തരവും അത് പിന്നീട് കോടതി കയറുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയതടക്കം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ക്ഷേത്ര സംരക്ഷണ സമിതി ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ ഉയർത്തുകയും ചേർന്നു. ഇത് പിന്നീട് കോടതി കയറിയ സാഹചര്യത്തിലാണ് ആ നിയന്ത്രണങ്ങളിൽ പിന്നോട്ട് പോവുകയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ആ തീരുമാനം പിൻവലിക്കുകയും സ്വയം ന്യായീകരണവുമായി രംഗത്തെത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. അത്തരത്തിൽ നിർബന്ധിച്ചാരെയും കുറി തൊടാനോ ഒപ്പം തന്നെ അതിന് പണപ്പിരിവ് നടത്താനോ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതിയിൽ ദേവസ്വം ബോർഡ് വിശദീകരണമായി നൽകിയത്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. വീണ്ടും ശബരിമല വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിമലയിലേക്ക് ഇത്തരത്തിൽ നിയന്ത്രണം ഘടിപ്പിച്ചുകൊണ്ട് ഭക്തരെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഒപ്പം തന്നെ പണം മാത്രം ഖജനാവിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ അടക്കം ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ മണ്ഡല മകരവിളക്ക് സമയത്ത് കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രവാഹം, ഭക്തരുടെ പ്രവാഹം ശബരിമലയിലേക്ക് എത്തുന്നു. പോലീസിന്റെ നിയന്ത്രണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ വെർച്വൽ ക്യൂ സംവിധാനം അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഭക്തരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചൊരു സാഹചര്യം കണ്ടതാണ്. 15-ഉം 18-ഉം മണിക്കൂർ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ വരി നിന്ന് തൊഴേണ്ട സാഹചര്യങ്ങൾ, ഒരുപക്ഷെ മുൻപ് വാർത്ത തുടങ്ങുന്നതിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണം എങ്ങനെ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ അത് ഏതെല്ലാം രീതിയിലൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മുൻകൂട്ടി നിശ്ചയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ്ങോ ഇല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആ നിയന്ത്രണം സാധാരണയായ ഭക്തജനങ്ങളെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അന്ന് വിഷയത്തിൽ കോടതി ഇടപെട്ടതാണ്. സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇല്ല, അദ്ദേഹം ക്ഷേത്രദർശനത്തിലാണ്. ക്ഷേത്രദർശനത്തിന് ശേഷം പുറത്തേക്ക് വരുന്നു. വളയനാട് ദേവീക്ഷേത്രം കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുറത്തേക്ക് വരികയാണ്. ബി ജെ പിയുടെ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തിയത്. കോഴിക്കോട്ട് വളയനാട് ദേവീക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യാം. ശബരിമല വിഷയമടക്കം വിവിധ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരണം പ്രതീക്ഷിക്കുന്ന സമയം കൂടിയാണ്. എന്താണ് നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായും, ഒപ്പം ഹിന്ദു സംഘടനകൾ ഇത് വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്ന സമയവും കൂടിയാണ്. ശാലിനി കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, ശാലിനി പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണത്തെ തീർത്ഥാടന കാലവുമായി ചേർത്ത് വെച്ചാണ്.
ഞാൻ 10 ദിവസം കഴിഞ്ഞ വർഷം 11 ദിവസം ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന ആളാണ്. ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് അവിടേക്ക് കണ്ടത്. അതായത് അവർ കടന്നു വരുന്ന വഴികളിൽ വരികളായി തിരിച്ചിരിക്കുന്ന ഇടത്ത് പോലും സുരക്ഷിതമായൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും അതായത് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന തീർത്ഥാടകർ എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ചു. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാം. എങ്കിൽ പോലും അതിന് അപ്പുറത്തു നിന്ന് വരുന്നവരൊക്കെയും എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് ദുർഘടമായ പാതയിലൂടെ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഇറങ്ങി വരുന്നത് പോലും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തീർത്ഥാടനകാലം അപ്പാടെ പാളിപ്പോയതും നമ്മൾ നേരിട്ട് കണ്ടതാണ്. പേടിച്ചിട്ടാണോ, ഒരുക്കങ്ങളൊന്നും നടത്താതെ എങ്ങനെയെങ്കിലും തീർത്ഥാടനകാലം നടന്നു പോകുമെന്ന തോന്നിപ്പിക്കലിൽ നിന്ന് ഒരു പേടി തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ ദേവസ്വം ബോർഡിന്? അതാണോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? നിയന്ത്രണം കൃഷ്ണ, കഴിഞ്ഞ കുറേ കാലമായി, കൃത്യമായി പറഞ്ഞാൽ 2018 ശബരിമല യുവതീ പ്രവേശന പ്രക്ഷോഭ കാലം മുതൽ തന്നെ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ വലിയ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഒരു മുന്നൊരുക്കം തരത്തിലേക്കാണ് ആ സമയത്ത് 2018 തന്നെ വിർച്വൽ ക്യൂ സംവിധാനം ശക്തമാക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അന്ന് ദേവസ്വം ബോർഡ് നോക്കുകുത്തി മാത്രമായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പോലീസ് ആയിരുന്നു പൂർണ്ണമായും ഈ വിർച്വൽ ക്യൂ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഒരു പരിധിവരെ 2018 ശേഷം ഏതാണ്ട് ഒരു വർഷം മുൻപ് വരെ ശബരിമലയുടെ മുഴുവൻ കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പ് വല്ലാത്ത ഇടപെടൽ നടത്തിയിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് പൂർണ്ണമായും നിയന്ത്രണം ഏതാണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഈ ശബരിമലയുടെ നിയന്ത്രണമൊക്കെ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുൻപാണ് ശബരിമല അയ്യപ്പ സേവാ സമാജവും കർമ്മസമിതിയും ഒക്കെ ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരെ, പോലീസ് ഏർപ്പെടുത്തുന്ന ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് ഈ വിർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. സർക്കാരിന് അത് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. കാരണം ശബരിമലയിൽ ആരൊക്കെ വരുന്നുണ്ട്, എത്ര പേർ വരുന്നുണ്ട്, അവരുടെ ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണ്, ഇതിന്റെ കൃത്യ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ കൈവശം ലഭിക്കുന്നത്, അത് അത്തരത്തിലൊരു ക്രമീകരണമായിരുന്നു സർക്കാരിന് താല്പര്യം. എന്നാൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പിന്നീട് അത് ദേവസ്വം ബോർഡ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തിയും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തത്. ആ സമയം മുതലാണ് പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ ആ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാളിയത്. ദേവസ്വം ബോർഡ് പൂർണ്ണമായും വിർച്വൽ ക്യൂ സംവിധാനത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം നടന്ന ആദ്യ തീർത്ഥാടനകാലമാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത്. ആ തീർത്ഥാടനകാലത്ത് പോലീസിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം അപ്പാടെ പാളുന്നൊരു സാഹചര്യമാണ് കണ്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് വലിയ പരാജയമായിരുന്നു. മാത്രമല്ല ശബരിമലയിൽ മുൻപരിചയമില്ലാത്ത ഉയർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു അവിടെ സുരക്ഷാ ചുമതലയ്ക്കും തിരക്ക് നിയന്ത്രണത്തിനുമായൊക്കെ കഴിഞ്ഞ തവണ നിശ്ചയിച്ചത്. അങ്ങനെ ആകപ്പാടെ കുളമായ ഒരു തീർത്ഥാടന കാലമായിരുന്നു കഴിഞ്ഞ വർഷം കടന്നുപോയത്. പ്രത്യേകിച്ച് നിലയ്ക്കൽ പെരുന്നാൾ മുതൽ എങ്കിൽ നിലയ്ക്കൽ വരെ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കിന് വരെ പലപ്പോഴും വനമേഖല ഉൾപ്പെടെ അതിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങളുടെ നിയന്ത്രണത്തിനും ഒക്കെ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥരായിരുന്നു പലയിടത്തും നിയോഗിച്ചു. അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്ന തരത്തിലേക്ക് വരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിൽ നിന്ന് വിർച്വൽ ക്യൂ സംവിധാനത്തിന്റെ ബുക്കിംഗ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത ആദ്യ വർഷം തന്നെ ഇത് കുളമാകുന്നു എന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. വിർച്വൽ ക്യൂ സംവിധാനത്തിൽ ബുക്ക് ചെയ്ത ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതാണ് തിരക്കിന്റെ ഈ പോലീസിന്റെ പാളിച്ചയ്ക്ക് കാരണമെന്നാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉൾപ്പെടെ വാദിച്ചത്. ആഭ്യന്തര വകുപ്പ് പോലീസും ഒക്കെ നൽകിയ റിപ്പോർട്ട് പ്രകാരവും അത്തരത്തിൽ തന്നെയാണ്. ദേവസ്വം ബോർഡ് ബുക്കിംഗ് ഏറ്റെടുത്തതിന് ശേഷം ഈ ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. അവിടേക്ക് ആളുകൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസിന് കഴിയുന്നില്ലെന്ന വ്യാഖ്യാനം പോലീസ് കൊണ്ടുവരുന്നു. അതിന് ചൂട് പിടിച്ചാണ് ഇപ്പോൾ വീണ്ടും ഈ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് 2018 മുതൽ ഇങ്ങോട്ട് നടത്തിയ പോലീസിന്റെ ശ്രമങ്ങളുടെ ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളുടെ അല്ലെങ്കിൽ ഒരു പിടുത്തം സംസ്ഥാന സർക്കാരിന് ശബരിമലയുടെ കാര്യത്തിൽ വേണമെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് വേണം അത് ചെയ്യാൻ. അതിന്റെ ഉമേഷിലേക്ക് വരാം, ശാലിനിയിലേക്ക് വീണ്ടും. ശാലിനി, ഈ തീർത്ഥാടന കാലത്തിന്റെ എണ്ണം നമുക്ക് തീരുമാനിക്കാം, അത് ഇത്ര ദിവസം വരെ മാത്രമേ ഭക്തർക്കുണ്ടാകൂ എന്ന് തീരുമാനമെടുക്കാം. പക്ഷെ വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് കൃത്യമായി അതിനെ നിയന്ത്രിക്കാനാവുക? കഴിഞ്ഞ തവണയും ഇതുപോലെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും, പക്ഷേ വിർച്വൽ ക്യൂ നേരത്തെ തീരുമാനിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം ക്രമപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഭക്തർക്ക് അവിടേക്ക് വരണ്ടേ? കഴിഞ്ഞ തവണ തന്നെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു മുൻകൂട്ടി മുൻ ആലോചനകളും ഇല്ലാതെ, കൃത്യമായൊരു പദ്ധതി ഇല്ലാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ്, സർക്കാർ ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? ഭക്തരെ പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? ആ
കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തരെ പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം അത് തന്നെ ആവാം ഒരു പക്ഷേ ഇന്നലത്തെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയില്ല, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് അറിയില്ല. സ്വാഭാവികമായും പലരും സ്പോട്ട് ബുക്കിംഗ് ഒക്കെ നോക്കി തന്നെ വരുന്നവരുണ്ട്. വന്ന ശേഷം ദർശനം നടത്തി സുഗമമായി പോകാമെന്നുള്ള ചിന്തയോടെ വരുന്ന ഭക്തരുണ്ട്. പക്ഷേ അവർക്കൊക്കെ മുന്നിൽ ഒരു ഇരുട്ടടി പോലെയാണ് ഇന്നലത്തെ യോഗ തീരുമാനം വന്നിട്ടുള്ളത്. പ്രതിദിനം 80,000 പേർ മാത്രം ശബരിമലയിലേക്ക് വന്നാൽ മതിയെന്ന് സർക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് സേന പറയുമ്പോൾ അത് എങ്ങനെ സാധ്യമാക്കും, അല്ലെങ്കിൽ എങ്ങനെ അത് അല്ലെങ്കിൽ മറിച്ച് സംവിധാനങ്ങൾ എങ്ങനെ റെഡിയാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് അനിശ്ചിതത്വം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കടുത്ത നിയന്ത്രണത്തിലേക്ക്, ഒരുപക്ഷെ ഭക്തർക്ക് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കടക്കം ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് അടക്കം കടന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അക്രഡിറ്റേഷൻ ഉള്ളവർ മാത്രം അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ മുൻകൂട്ടി അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ സൗകര്യം ഒരുക്കാൻ പറ്റൂ എന്നുള്ളൊരു തിട്ടൂരം അത് സർക്കാർ സ്വീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ സാഹചര്യം പോകുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ വർഷം അടക്കം കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം ശബരിമലയിലെ ഈ നിയന്ത്രണങ്ങൾ പാളിയതും ഒപ്പം തന്നെ ക്രമാതീതമായ ഭക്തർ വന്നതും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിലും ഒക്കെ അവിടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് അടക്കമുള്ളവർ അവിടെ നേരിട്ടെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം അടക്കം അവിടെ ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കടുത്ത രീതിയിലുള്ള നിയന്ത്രണത്തിലേക്ക് പോകുമ്പോൾ കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും 80,000 പേരെ മാത്രം പ്രതിദിനം ശബരിമലയിലേക്ക് കടത്തിവിട്ടാൽ മതി, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ മാത്രമേ തങ്ങൾക്ക് ഒരുക്കാൻ കഴിയൂ എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ തൃശൂർ പൂരത്തിൽ ഉണ്ടായതിന് സമാനമായൊരു സാഹചര്യം വരുന്ന മണ്ഡല മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അത് മറികടക്കാനുള്ള നടപടികൾ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഒരു തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല കേന്ദ്രമന്ത്രി അടക്കമുള്ളവരുടെയും മന്ത്രിമാരുടെ അടക്കമുള്ളവരുടെയും പ്രതികരണങ്ങളും തുടർ നടപടികളും ഈ വിഷയത്തിൽ നിർണായകമാകും. ഒരിക്കൽ കൂടി ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, കഠിനവ്രതമെടുത്ത് കാനനപാതയിലൂടെ അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തരുടെ ഇടമാണ്. അവിടെ എന്തുകൊണ്ട് നിയന്ത്രണം വരുന്നു എന്ന് പല കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉമേഷ് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് ഇന്ന് നിലയ്ക്കൽ മുതൽ അങ്ങോട്ട് നോക്കിയാൽ എവിടെയെങ്കിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ, നന്നാക്കിയിട്ടുണ്ടോ, അതോ മോശമായിരിക്കുന്ന സാഹചര്യമാണോ, അത് ശരിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ പോകുന്നത്? എങ്ങനെയാണ്, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സർക്കാരിന്റെ പരിമിതികളെ മറച്ചു പിടിക്കാൻ ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കുന്നു. ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒന്നും ഒരുപക്ഷെ നമുക്ക് ഒരുപക്ഷെ എന്നല്ല, ശബരിമലയിൽ അത് സാധ്യമല്ല. പക്ഷേ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഏർപ്പാടാക്കാതെ ഒരാളെയും അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി അറിയാവുന്നതാണ്. അത് മറച്ചു വയ്ക്കാനല്ലേ ഈ ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം ഉമേഷ്? വീണ, ഒരു പരിധിവരെ അങ്ങനെ പറയാം. എന്നാൽ നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ ശബരിമലയിൽ അവിടുത്തെ കാലാകാലങ്ങളായി ഭക്തർ അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അതുമായൊക്കെ താതാത്മ്യം പ്രാപിച്ച് ഭക്തർ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം കൂടുതലൊന്നും സർക്കാരിലും ദേവസ്വം ബോർഡിൽ നിന്നുമൊക്കെ ഭക്തർ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഭക്തരുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ സർക്കാരിനും മാറി വന്ന ദേവസ്വം ബോർഡിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു വലിയ ഘടകമാണ്. കാരണം ധാരാളം ആളുകൾ എത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഒരുക്കിയില്ല എന്ന ചോദ്യം വളരെ വലിയ തോതിൽ ഉയരും. അത് വലിയ വാർത്തയാകും, വാർത്താ പ്രാധാന്യം നേടും. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് കാനന മധ്യത്തിൽ ഉൾപ്പെടെ മണിക്കൂറുകളോളം തീർത്ഥാടകർ അങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നത്, അത് വലിയ വാർത്തയായിരുന്നു. കോടതി വലിയ വിമർശനം സർക്കാരിന് നേരെ ഉന്നയിക്കുന്നു. മറ്റു പല സംഘടനകളും ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ആവശ്യമായി മുന്നോട്ട് വരുന്നു. കോടതി ഒരു പരിധിവരെ അത് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അതൊരു ഘടകമാണ്. മറ്റൊരു ഘടകം പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് ശബരിമലയെ കൊണ്ടുവരിക എന്നത് വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുമ്പോഴൊക്കെ അത്തരം വലിയ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ശബരിമലയിലേക്ക് ആരൊക്കെ വരണം അല്ലെങ്കിൽ ആർക്കൊക്കെ ബുക്കിംഗ് നൽകണമെന്ന സ്ലോട്ട് കൈകാര്യം ചെയ്തിരുന്ന സോഫ്റ്റ്വെയർ പോലും കൈകാര്യം ചെയ്തിരുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. പോലീസിന്റെ കൈവശമായിരുന്നു. ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ ശബരിമല നിയന്ത്രണം പോലീസിനെ ഉപയോഗിച്ച് അത്തരത്തിൽ നിയന്ത്രണം
സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം ദേവസ്വം ബോർഡ് പലപ്പോഴും അത്തരം സർക്കാർ അനുകൂലമായ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പോലും പലപ്പോഴും ശബരിമലയുടെ കോർ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് ഭക്തരുടെ വികാരങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അല്പം പിന്നോട്ട് പോകാറുണ്ട് സർക്കാർ നിലപാടിൽ നിന്ന്. ഈ വെർച്വൽ ക്യൂ സംവിധാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും നമുക്കറിയാം ആദ്യം വെർച്വൽ ക്യൂ സംവിധാനം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞതിന് ശേഷം വലിയ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് ദേവസ്വം ബോർഡ് അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയിരുന്നു. വെർച്വൽ ക്യൂ മാത്രമല്ല സ്പോട്ട് ബുക്കിംഗും അനുവദിക്കാമെന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർണ്ണമായും സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ സർക്കാർ തീരുമാനത്തിന് ഒരല്പം പലപ്പോഴും ദേവസ്വം ബോർഡ് മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകൾ അല്പം വിമുഖത കാട്ടാറുണ്ട് പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിയന്ത്രണം സർക്കാരിന്റെ കൈവശപ്പെടുത്താൻ അതിന് ആഭ്യന്തര വകുപ്പിന് ഉപയോഗിച്ചുകൊണ്ട് അത്തരം നിയന്ത്രണങ്ങൾ പലപ്പോഴും ശബരിമലയിൽ സർക്കാർ നടപ്പാക്കാറുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ദേവസ്വം ബോർഡ് ഏറെക്കുറെ പൂർണ്ണമായും ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ മുതലാണ് അവിടെ പാളിച്ചകൾ ഉണ്ട് എന്ന് സർക്കാർ തുറന്ന് സംബന്ധിച്ചുകൊണ്ട് ഈ ബുക്കിംഗ് സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ട് എന്ന് തുറന്ന് സംബന്ധിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് നിയന്ത്രണത്തിലേക്ക് കടക്കും. നമുക്കറിയാം ശബരിമലയിൽ ഏതാണ്ട് 100,000 മുതൽ 1,50,000 വരെ തീർത്ഥാടകർ എത്തുന്ന മണ്ഡലകാലങ്ങൾ ഉണ്ടായിരുന്നു ദിവസേന. അപ്പോഴൊന്നും അത്ര കാര്യമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണ തിരക്ക് നിയന്ത്രിക്കുന്നതിന് അനുഭവസമ്പന്നത ഇല്ലാത്ത പരിചയക്കുറവുള്ള ശബരിമലയെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാത്ത ഉയർന്ന ഉദ്യോഗസ്ഥരെ അവിടേക്ക് നിയോഗിച്ചിരുന്നു. അതാണ് പ്രധാനമായും ശബരിമലയുടെ തിരക്ക് നിയന്ത്രണത്തിന് വലിയ പാളിച്ച ഉണ്ടായിരുന്നത്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് വീണ. പലയിടങ്ങളിൽ നിന്നായി ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഇത് അത്ര എളുപ്പമൊന്നും ദേവസ്വം ബോർഡിനും സർക്കാരിനും നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം വരും ദിവസങ്ങളിൽ ഈ വിഷയം കോടതിയിലേക്ക് പോകും. കോടതി ശബരിമലയെ സംബന്ധിച്ച് മറ്റ് ആരാധനാലയങ്ങളിൽ വ്യത്യസ്തമായി കോടതി അവിടുത്തെ ഓരോ നീക്കവും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഭസ്മക്കോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതി എടുത്ത നിലപാട് എന്താണെന്നറിയാം. സ്പെഷ്യൽ കമ്മീഷണറുടെ നിലപാടും നമ്മുടെ മുമ്പിൽ വ്യക്തമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജന സംഘടനകളുടെ ആവശ്യം ഒരു പരിധിവരെ കോടതിയുടെ മുമ്പിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും ഇത് പ്രതിഷേധങ്ങളിലേക്കും കൂടുതൽ നിയമ നടപടികളിലേക്കും ഒക്കെ പോകും. അത്ര എളുപ്പം ഈ നിയന്ത്രണം ശബരിമലയിൽ നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയുന്നു. ശബരിമലയിലേക്ക് എത്താൻ അവകാശമുണ്ട്. ആരൊക്കെ തടഞ്ഞാലും എത്തിച്ചേരേണ്ടതുണ്ട്. അതായത് ഭക്തരുടെ എണ്ണം കൂടി വരും, അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടുകയാണ് വേണ്ടത്. അല്ലാതെ നിയന്ത്രണം ഏർപ്പെടുത്തുകയല്ല വേണ്ടത്. നിയന്ത്രണങ്ങൾ വേണം, വേണ്ട എന്നല്ല, പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഭക്തരുടെ അവകാശങ്ങളെ കൂടി പരിഗണിച്ചു വേണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വേണം. അതുകൊണ്ട് ഭക്തജന സംഘടനകളുടെ പ്രതിഷേധം പരിഗണിച്ച് മതിയാകൂ സർക്കാരിന്, അവർ നിയമ നടപടിക്ക് പോവുകയാണ്. എല്ലാ ദിവസവും പുത്തൻ പുലരിയുടെ സമയത്ത് നമ്മൾ ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അവിടുത്തെ പശ്ചിമേഷ്യ എത്രത്തോളം അശാന്തമാണെന്നുള്ള കാര്യം ഓരോ ദിവസവും നമുക്ക് വരുന്ന അപ്ഡേറ്റ്സ് വെച്ചുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ കയറാറുണ്ട്. ഇന്നും അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. തെക്കൻ ബെയ്റൂട്ടിൽ വ്യാപക ബോംബാക്രമണം തുടരുന്നു. പ്രദേശത്ത് ഇന്നും കൂട്ടപ്പലായനം തുടരും. അതേസമയം ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറച്ച നിലപാട് വ്യക്തമാക്കി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്താൻ നിർദ്ദേശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയത്. ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാകാത്ത ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അധികാരമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. I have a message for President Macron. Today, Israel is defending itself on 7 fronts against the enemies of civilization. We're fighting in Gaza against Hamas, those savages who murdered, raped, beheaded, and burned our people on October 7th. We're fighting in Lebanon against Hezbollah, the most heavily armed terror organization in the world, which was planning an even greater massacre than October 7th on our northern border, and that has rocketed Israeli towns and cities for nearly a year. We're fighting against the Houthis in Yemen and the Shiite militias in Iraq and Syria that together have launched hundreds of drones and missile attacks against Israel. We're fighting against terrorists in Judea and Samaria who are trying to murder civilians in the heart of our cities. And we're fighting against Iran, which last week fired over 200 ballistic missiles directly at Israel, and which stands behind the 7-front war against Israel. As Israel fights the forces of barbarism led by Iran, all civilized countries should be standing firmly by Israel's side. Yet President Macron and some other Western leaders are now calling for an arms embargo against Israel. Shame on them. Is Iran imposing an arms embargo on Hezbollah, on the Houthis, on Hamas, and on its other proxies? Of course not. The axis of terror stands together. But countries who supposedly oppose this terror axis call for an arms embargo on Israel. What a disgrace. Well, let me tell you this.
Israel will win with or without their support. But their shame will continue long after the war is won. For in defending ourselves against this barbarism, Israel is defending civilizations against those who seek to impose a dark age of fanaticism on all of us. Rest assured, Israel will fight until the battle is won, for our sake and for the sake of the peace and security of the entire world. നമ്മൾ ഉറങ്ങിയ രാത്രി പശ്ചിമേഷ്യയിൽ ഇന്നലെ സംഭവിച്ച എന്താണ് കൃഷ്ണരാജ്? നമ്മൾ ഉറങ്ങിയ രാത്രിയിൽ പശ്ചിമേഷ്യയിൽ അതിശക്തമായ ആക്രമണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തുടരുക തന്നെയാണ് ഇസ്രായേൽ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസമാണ് പുതിയ പുതിയ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നത്. സഫീദിയുടെ കൊലപാതകം, അതായത് ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയായ സഫീദിയെ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് വധിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എങ്കിലും ഇക്കാര്യം കൃത്യമായി പുറത്തുവിട്ടത് ഇന്നലെയാണ്. അതായത് ഹിസ്ബുള്ളയുടെ എല്ലാ നേതാക്കളെയും, തുടർച്ചയായി ഹിസ്ബുള്ളയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ നേതാക്കളെയും ഹമാസിൻ്റെ നേതാക്കളെയും തുടർച്ചയായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, സംസ്കൃത ലോകത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത നികൃഷ്ടമായ ഒരു നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ശക്തമായ ആക്രമണം നടത്തി, 181 മിസൈലുകൾ എന്നാണ് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നത്. സാങ്കേതികമായി അത് 200 മിസൈലുകളുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 181 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഇറാൻ വർഷിച്ചത് എന്ന് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ പോലും ആക്രമണം ഉണ്ടായേക്കാമെന്ന കൃത്യമായൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന നിലപാട് ഉറച്ചു പറയുക തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി ഇപ്പോൾ നമ്മൾ കേട്ട ആ പ്രഭാഷണത്തിൽ നിന്നും, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും കൃത്യമായൊരു സന്ദേശം ഫ്രാൻസിന് നൽകുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഈ ഹമാസിന് വേണ്ടിയുള്ള ഹമാസിനെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിനെ എതിർത്തുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിൻ്റെ നിലപാട്, ഇസ്രായേലിൻ്റെ നിലപാട്, ആ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് കൃത്യമായും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തങ്ങൾക്ക് അതായത് ഇസ്രായേലിനെതിരെ ആയുധ നിരോധനം അല്ലെങ്കിൽ ആംസ് എംബാഗോ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ആയുധ നിരോധനം നടപ്പാക്കുമ്പോൾ ഇറാൻ തങ്ങൾ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹമാസ്, ഹുദി വിമതർ, ഇത്തരത്തിലുള്ള സിറിയയിലെ സംവിധാനങ്ങൾ, ഇതിലൊന്നും ഇവർക്കൊന്നും ആംസ് എംബാഗോ ഉണ്ടാക്കുന്നില്ല, അതേക്കുറിച്ച് നിങ്ങൾക്ക് ആങ്സൈറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു ആശങ്കയൊന്നും ഇല്ല എന്ന വളരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരായ യുദ്ധം അതിശക്തമാക്കാനുള്ള സാധ്യത തീർച്ചയായും ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതാണ് എയർബോൺ സർവീലൻസ് സംവിധാനങ്ങൾ, അതായത് നമ്മുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായ വിവര സംവിധാനങ്ങളെക്കാൾ കുറെ കൂടി ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ചില ആയുധ സന്നാഹങ്ങൾ, ആയുധ പ്രതിരോധ സന്നാഹങ്ങൾ ഇസ്രായേലിന് നൽകാനുള്ള നീക്കം നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ കമാൻഡൻറ്റുകൾ ഇസ്രായേലിലെത്തുന്നു. അതുപോലെ തന്നെ എയർബോൺ സർവീലൻസ്, അതായത് ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഗൊലാൻ കുന്നുകളിലെയും അതുപോലുള്ള സംവിധാനങ്ങളിലെ എല്ലാം തന്നെ മറഞ്ഞിരിക്കുന്ന ഭീകര സ്വഭാവമുള്ള സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള, നിലത്തു നിന്നല്ല ആകാശത്തു നിന്ന് നിരീക്ഷിക്കുന്നതിനുള്ള എയർബോൺ സംവിധാനങ്ങൾ, അതായത് ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ, നിലപാട് വ്യക്തമാക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രായോഗികമല്ലെന്ന് ഭക്തജന സംഘടനകൾ. തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. വിഷയം നിയമപരമായി നേരിടുമെന്ന് ഹൈന്ദവ സംഘടനകൾ. ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന ഉറച്ച നിലപാട് അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്താൻ നിർദ്ദേശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയത്. ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാകാത്ത ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അധികാരമുണ്ടെന്നും നെതന്യാഹു. അരുണാചൽ പ്രദേശിൽ ചൈനീസ് നുഴഞ്ഞുകയറ്റം എന്ന വാർത്ത നിഷേധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് ഊർജിതമാക്കിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാണെന്നും ജയശങ്കർ പറഞ്ഞു.
എ ഡി ജി പിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാം. എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാനാണ് സാധ്യത. ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. പി വി അൻവർ എം എൽ എ രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും. മഞ്ചേരിയിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് പ്രഖ്യാപനം. എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ ഡി എം കെയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിവരം. ഡി എം കെ നേതാക്കളുമായി ഇന്നലെ ചെന്നൈയിൽ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പേരിൽ സി പി ഐക്കുള്ളിലും പൊട്ടിത്തെറി. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ബിനോയ് വിശ്വം നിലപാട് സ്വീകരിക്കുന്നതിൽ നേതാക്കൾക്ക് അതൃപ്തി. മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പടയ്ക്കൊരുങ്ങുന്നു. മലപ്പുറം പി ആർ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ പോർമുഖം തുറക്കാൻ പാർട്ടിയിലെ പിണറായി വിരുദ്ധ. സമ്മേളന കാലയളവിൽ വിവാദങ്ങൾ സജീവമാക്കി നിലനിർത്താനാണ് നീക്കം. അണികൾക്കിടയിലെ പിണറായി വിരുദ്ധതയും ആയുധമാക്കും. ഇടതുപക്ഷ സർക്കാരിന് ന്യൂനപക്ഷ പ്രേരണം തിരിച്ചടിയാകുന്നു. പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെയും ഇടതു സർക്കാരിനെയും വെട്ടിലാക്കി സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുകയാണ് ന്യൂനപക്ഷ സംഘടനകൾ. ഇതോടെ ന്യൂനപക്ഷ പ്രീണനം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് സി പി എം. സി പി എമ്മിൽ വിരമിക്കൽ പ്രായം 75 എന്നത് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന ചോദ്യവുമായി പ്രായത്തിന്റെ പേരു പറഞ്ഞ് അവഗണിക്കപ്പെട്ട സി പി എമ്മിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. ഇതേസമയം 79 വയസ്സിലും പിണറായി വിജയൻ സി പി എം പി ബിയിലും മുഖ്യമന്ത്രി പദത്തിലും തുടരുകയാണ്. അതിലുപരി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് പി ബിയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും ഏകോപന ചുമതല പാർട്ടി ഏൽപ്പിച്ചത് 76-കാരനായ പ്രകാശ് കാരാട്ടിനെയും. ഇടതിലെ ഇക്കാര്യത്തിലെ ഔചിത്യം അടക്കമാണ് ജി സുധാകരന്റെ വാക്കുകളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശങ്ക. മണ്ഡലങ്ങളുടെ ചുമതലയുള്ള കെ പി സി സി ഭാരവാഹികൾ നൽകിയ പട്ടികയിലും തർക്കം. 5-അംഗ പട്ടികയാണ് മണ്ഡലങ്ങളിൽ നിന്നും കെ പി സി സിക്ക് ഭാരവാഹികൾ നൽകിയത്. എക്സാലോജി കേസിൽ അന്വേഷണ വ്യവസായ വകുപ്പ് കെ എസ് ഐ ഡി സി ഉന്നതരിലേക്ക്. കെ എസ് ഐ ഡി സി സി എഫ് ഒയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്താൻ ഒരുങ്ങുകയാണ് എസ് എഫ് ഐ ഒ. കെ എസ് ഐ ഡി സിയുടെ സാമ്പത്തിക ഇടപാടുകൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയെ സഹായിക്കാൻ കെ എസ് ഐ ഡി സി ശ്രമിച്ചെന്ന പരാതികളിലും അന്വേഷണം തുടരുകയാണ്. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. സെപ്റ്റംബർ 30 എസ് ഐ ടിയിൽ ചികിത്സ തേടിയ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അപൂർവമായ അമീബിക് മസ്തിഷ്കജ്വരബാധയിലെ 2-ഘട്ട വ്യാപനത്തിൽ കടുത്ത ആശങ്ക ഉയരുകയാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചാരണങ്ങൾ തുറന്നുകാട്ടി ബി ജെ പി. പുനരധിവാസ നടപടികൾ സ്വീകരിക്കുന്നതിലെ സർക്കാരിൻ്റെ വീഴ്ച മറയ്ക്കാൻ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചുള്ള പ്രചാരവേലകൾ ശക്തമാവുകയാണ്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് പോലും കേന്ദ്രത്തിന് സമർപ്പിക്കാതെ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് ചോദിച്ചു. പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് കുടുംബത്തിന് പള്ളിക്കമ്മിറ്റി ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി. പാലക്കാട് ചിതലി മുഹിയുദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കെതിരെ ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിശേഷ അവസരങ്ങളിലോ മറ്റു ചടങ്ങുകളിലോ ഒന്നും പള്ളിക്കമ്മിറ്റിയിൽ നിന്നാരും തങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും കഴിഞ്ഞ 1.5 വർഷമായി സമൂഹത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്നുമാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. അതേസമയം ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പള്ളിക്കമ്മിറ്റി പ്രതികരിച്ചു. ഇടുക്കി ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഹിന്ദു ഐക്യവേദി ബൈസൻവാലിയിലെ ചൊക്രമുടി കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കയ്യേറ്റത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകാത്തതിനാൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ ഹൈക്കോടതി ഇടപെടലിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പി ജി ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൻ്റെ സഹായത്തോടെയാണ് ഇത്തരം കയ്യേറ്റങ്ങൾ നടക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. പാലക്കാട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം. എലവെഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ ലോ കോളേജിലാണ് നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ വനിതകൾ ഉൾപ്പെടെ 4 കെ എസ് യു പ്രവർത്തകർക്കും 5 എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലും എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു.
സംസ്ഥാനത്ത് 3 ദിവസം കൂടി ഒറ്റപ്പെട്ട മഴ തുടരും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണിത്. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 ഗ്വാളിയറിലാണ് മത്സരം. ഓപ്പണറുടെ റോളിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്നിറങ്ങിയേക്കും. ഒപ്പം മായങ്ക് യാദവ് അരങ്ങേറ്റം കുറിക്കാനും സാധ്യത. സച്ചിൻ തെണ്ടുൽക്കർ ഇരട്ട സെഞ്ചുറി നേടിയ ഗ്വാളിയറിലേക്ക് 14 വർഷങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര മത്സരം എത്തുന്നത്. ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ലഭിക്കാൻ കോഴിക്കോട് സൈബർ പോലീസ് ഗൂഗിളിനെ സമീപിച്ചു. സൈബർ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. KSRTC ശമ്പള വിതരണത്തിൽ ഇത്തവണയും വാക്കു പാലിക്കാതെ സർക്കാർ. 5-ാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളവും നൽകുമെന്ന ഗതാഗതമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതരാനാസ്ഥ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു. കൃത്യമായ ഇടവേളകളിൽ നടക്കേണ്ട പരിശോധനയിൽ പോലും അലംഭാവം കാട്ടി ആരോഗ്യവകുപ്പ്. പെരുമാതുറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ സംഭവം ജനൻ TV വാർത്തയാക്കിയിരുന്നു. ബധിരനും മൂകനുമെന്ന പദപ്രയോഗം നടത്തുന്നത് ധാർമ്മികപരമായി തെറ്റെന്ന് ഹൈക്കോടതി. കേൾവി വൈകല്യമെന്ന പദം ഉപയോഗിക്കുന്നത് കുറ്റകരമെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച്. കരുനാഗപ്പള്ളി സ്വദേശികൾ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസമായിട്ടും ചെയ്ത ജോലിക്ക് പ്രതിഫലം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി കണ്ണൂരിലെ 500 വീഡിയോഗ്രാഫർമാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട തുകയാണ് സർക്കാർ വൈകിപ്പിക്കുന്നത്. വേതനം ഇനിയും വൈകിയാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വീഡിയോഗ്രാഫർമാരുടെ തീരുമാനം. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. കൊച്ചി എടയാർ വ്യവസായ മേഖലയിലെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പൊട്ടിത്തെറിയിൽ 1 മരണം. ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഒഡീഷ സ്വദേശി അജയ് വിക്രമനാണ് മരിച്ചത്. ഇന്നലെ 11:30 സംഭവം നടക്കുന്നത്. എന്താണ് നടക്കണെന്ന് അറിയില്ല. ഫോൺ വന്നിട്ട് ഞാൻ വീട്ടിൽ, ഞാൻ പെരുമ്പാവൂരായിരുന്നു, വീട്ടിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്താന്നുള്ളത്. പിന്നെ മരിച്ചവര് ഒറീസക്കാരാണ്. ഒരാള് മരിച്ച ആളുടെ പേര് അജയ് കുമാർ. പിന്നെ പരിക്കേറ്റത് 30% പൊള്ളലേറ്റുണ്ടെന്ന് പറഞ്ഞത്. സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, എങ്ങനെ ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമായോ? വീണ, ഇന്നലെ രാത്രി 11:30 അപകടം ഉണ്ടായത്. ഇത് എങ്ങനെയാണ് ഈ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും മിനി ബ്രോയിലറിലാണ് ഇത്തരം പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇത് വിറക് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇവിടെ ജോലി ചെയ്തിരുന്നവർ പറയുന്നത്. അത് അതിൻ്റെ പ്രഷർ കൊണ്ട് പൊട്ടിത്തെറിച്ചതാകാം എന്നാണ് നിഗമനം. എന്തുതന്നെയായാലും ഇത് സംബന്ധിച്ച് പോലീസും കൃത്യമായ ഒരു മറുപടി തരുന്നില്ല. ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ 4 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ അജയ് എന്ന വിക്രം
ആണ് മരണപ്പെട്ടത്. ഒഡീഷ സ്വദേശിയാണ്. അദ്ദേഹം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ രണ്ടുപേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കൃഷ്ണ ഗുരു എന്നിവർക്കാണ്. അവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മറ്റൊരു പ്രണവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പ്രവർത്തനം നിർത്താതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ച് കത്ത് നൽകിയിരുന്നതാണ്. അതിന് വിശദീകരണം നൽകി അതിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല. ഇവിടുത്തെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരുന്നതെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലെ ഒരു ദുരൂഹതയോടെയാണ് ഇതിലെ ഉടമകളായാലും മറ്റ് ഇവിടെ ഉണ്ടായിരുന്നവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാതെ മാറുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. എന്താണ് അത്തരത്തിൽ പ്രതികരിക്കാതെ മാറിയതെന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി സുധീഷ്, നമുക്ക് നോക്കാം ഇനി വരുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെ അറിയാൻ കഴിയും എന്നുള്ളത്. ഏതായാലും ഒരു തൊഴിലാളി മരിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. നമുക്ക് നവരാത്രി ആഘോഷ വാർത്തകളിലേക്ക് പോകാം. നവരാത്രി ആഘോഷത്തിന്റെ തിരക്കിലമർന്ന് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രം. പ്രതിദിനം ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനും വഴിപാടുകൾക്കുമായി എത്തുന്നത്. സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന പ്രത്യേക കലാപരിപാടികളും ആഘോഷങ്ങൾ സമൃദ്ധമാക്കുന്നുണ്ട്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തജനങ്ങൾ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ചരിത്രവും പുണ്യപുരാതനവുമായ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നാടിന്റെ ഏറ്റവും വലിയ ആഘോഷമാക്കുകയാണ് ജനകീയ സമിതിയും. ഉത്സവങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ് ജനകീയ സമിതി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റ് ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ തുടങ്ങി എല്ലാവിധ സംഘടനകളെ നമ്മൾ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പൂജപ്പുരയുടെ ഒരു വലിയ ദേശീയ ഉത്സവമായി മാറിയിരിക്കുകയാണ്. നവരാത്രി മഹോത്സവത്തിന്റെ നാലാം നാളായ ഇന്ന് ക്ഷേത്രത്തിൽ ആദ്യമായി സരസ്വതി ദേവിക്ക് അഖണ്ഡനാമ ജപാർച്ചന വഴിപാടായി നടക്കും. ഒരു പുതിയ പൂജയിലേക്ക് പോവുകയാണ്. കാരണം എന്നുവെച്ചാൽ സരസ്വതി അഖണ്ഡനാമയജ്ഞം അത് ഇത്തവണ പുതിയതായി തുടങ്ങിയതാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ സ്ത്രീകൾ മാത്രം 12 കലശത്തിൽ കുങ്കുമം നിറച്ച് അതിൽ പ്രാർത്ഥിക്കുകയും വൈകുന്നേരം അത് വൈകിട്ട് സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി സംഗീതോത്സവവും അരങ്ങേറും. ഒത്തൊരുമയുടെ ഉത്സവം ആഘോഷമാക്കുകയാണ് തലസ്ഥാനം. പുതിയ പുതിയ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ ലോകത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വിജയദശമി ദിനമായ 13-ന് രാവിലെ 5:30 മുതലാണ് വിദ്യാരംഭ ചടങ്ങുകൾ. 1500-ലധികം കുരുന്നുകളെ എഴുത്തിനിരുത്താനുള്ള സൗകര്യം ക്ഷേത്രം ഒരുക്കുന്നുണ്ട്. വിവിധ മേഖലയിലെ പ്രഗത്ഭരാണ് ഇത്തവണയും എഴുത്തിനിരുത്തൽ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. ജനം, തിരുവനന്തപുരം. ബൊമ്മക്കുലു വയ്ക്കലിൽ നിറമുള്ള നവരാത്രി കാഴ്ചയാണ്. ബൊമ്മക്കുലു പൂജയിലൂടെ വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അഗ്രഹാരങ്ങളിൽ ബൊമ്മക്കുലു പൂജകൾ ആരംഭിച്ചു. നവരാത്രിയായാൽ അഗ്രഹാരങ്ങളിൽ തട്ടുകളായി ദേവീദേവന്മാരുടെ ബൊമ്മകൾ നിരത്തി കൊലു ഒരുക്കും. ലളിത സുഭഗമായ ഈരടികൾ പാടുന്നതോടെ നവരാത്രി പൂജയ്ക്ക് തുടക്കം. പിന്നെ അങ്ങോട്ട് ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 9 ദിനരാത്രങ്ങൾ, സംഗീതവും നൃത്തവും നിറയുന്ന സന്ധ്യകൾ. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കുലു വയ്ക്കൽ. ബൊമ്മയെന്നാൽ പാവയെന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം. 1, 3, 5, 9, 11 എന്ന മട്ടിൽ ഒറ്റ സംഖ്യയിൽ കൊലു എത്ര വേണമെങ്കിലും വലുതാക്കാം. കാലങ്ങളായി ബൊമ്മക്കുലു ഒരുക്കുന്നതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നർത്തകിയായ ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യം. സ്റ്റോറി ബേസിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന്, നമ്മൾ എന്താണ്, നമ്മുടെ കൾച്ചർ എന്താണ്, പുരാണം എന്താണ്, വേദങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഓരോ തട്ടിലും
ബൊമ്മകൾ അടുക്കുന്ന ഓരോ ഇപ്പം ശ്രീകൃഷ്ണലീലാ തരംഗം, അങ്ങനെ ശ്രീരാമചരിതം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ തട്ടിലും ഓരോ ബൊമ്മകളും നമ്മൾ എന്താ സ്റ്റോറി ആയിട്ട് അടുക്കും. അപ്പം നമുക്ക് വിഷ്വൽ ചെയ്ത് കാണിച്ചു കൊടുത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും അത് മറക്കില്ല. നമ്മൾ എത്ര രാമായണം പറഞ്ഞു കൊടുത്താലും എത്ര ഭാഗവതം പറഞ്ഞു കൊടുത്താലും കുട്ടികൾ ഒരു ലെവൽ കഴിയുമ്പോൾ അവർക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല, മറന്നു പോകും. ചിലപ്പം ചില കഥാപാത്രങ്ങളെ ഓർത്ത് വയ്ക്കണമെന്നില്ല. പക്ഷെ അതേസമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് എന്നും മെമ്മറിയിൽ നിൽക്കും. ദുർഗാദേവി മഹിഷാസുരനെ വധിക്കാനായി സൂചിമുനയിൽ കാലുവെച്ച് തപസ്സനുഷ്ഠിക്കുകയും വിജയദശമി നാളിൽ യുദ്ധം ചെയ്ത് വിജയം വരിക്കുകയും ചെയ്തതിന്റെ ആഘോഷമാണ് ദേവീദേവന്മാരുടെ പ്രതിമകൾ തട്ടുകളിലായി വെച്ച് പൂജിക്കുന്ന ബൊമ്മക്കൊലു. ദേവിയുടെ വിജയം സ്ത്രീകളുടെ വിജയമായി കാണുന്നു. കർണാടകയിലും ആന്ധ്രയിലും പതിവുണ്ടെങ്കിലും തമിഴ് സംസ്കാരത്തിലാണിതിന് വേരോട്ടമേറെ. തമിഴ്നാടിനോട് കൈകോർത്ത് കിടക്കുന്നതിനാലാകാം കേരളത്തിലും ബൊമ്മക്കൊലു വയ്ക്കൽ നിറമുള്ള നവരാത്രി കാഴ്ചയാണ്. പൂർണതയുടെ രൂപമാണ് ബൊമ്മക്കൊലുവിലെ മരപ്പാച്ചി ദമ്പതികൾ. ഔഷധ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ സ്ത്രീ പുരുഷ രൂപങ്ങളാണ് മരപ്പാച്ചി. ശിവനും പാർവതീദേവിയും എന്നതാണ് സങ്കല്പം. ബൊമ്മക്കൊലു കാണാൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്ന പതിവുണ്ട്. തട്ടത്തിൽ വെറ്റില, പാക്ക്, മഞ്ഞൾ, പഴം, പൂവ്, തേങ്ങ, നിവേദ്യം എന്നിവ വെച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമ്മാനിക്കും. നിവേദ്യത്തിന് പ്രത്യേകതയും ഏറെയുണ്ട്. കടല, പയർ എന്നിവ വേവിച്ച് ഉപ്പോ മധുരമോ ചേർത്ത് തയ്യാറാക്കുന്ന വിഭവമായ ചുണ്ടലാണ് പ്രധാനം. ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയുടെ ആരാധനയ്ക്കൊപ്പം കാർഷിക സംസ്കാരവും കരകൗശല പാരമ്പര്യവും കൂടി പ്രതിഫലിക്കുന്നതാണ് ബൊമ്മക്കൊലു. ലക്ഷ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. നവരാത്രി ആഘോഷങ്ങളിൽ നിറഞ്ഞ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ധൂളിയിൽ ഒരുക്കുന്ന നവദുർഗ ഭാവങ്ങളിൽ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ എഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു വരികയാണ്. ഈ മാസം 13 വരെ വിവിധ പരിപാടികളോടെയാണ് നവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. നവരാത്രി മഹോത്സവത്തിൽ 9 ദിവസവും വൈകിട്ട് 5:30 തുടങ്ങുന്ന പൂജ, സഹസ്രനാമജപം, മറ്റ് വേദമന്ത്രങ്ങൾ എന്നിവ വിശേഷമായി ദിവസവും നടക്കും. 7 കലാപരിപാടികൾ അരങ്ങേറും. ധൂളി ചിത്രകാരൻ പുരളിപ്പുറം നാരായണൻ നമ്പൂതിരി 9 ദിവസങ്ങളിലായി ഒരുക്കുന്ന നവദുർഗാ പത്മങ്ങളിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജകൾ ദിവസവും നടക്കുന്നുണ്ട്. രാവിലെ 5:30 വ്യത്യസ്ത ഗണപതി ഭാവങ്ങളിൽ വ്യത്യസ്ത ഫലപ്രാപ്തി ായി നടത്തുന്ന ഗണപതി ഹോമങ്ങളുമുണ്ട്. അതുപോലെ വ്യത്യസ്ത കാര്യസിദ്ധിക്കായി നടക്കുന്ന ഹോമങ്ങൾ രാവിലെ 8 നടക്കുമെന്ന് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം മേൽശാന്തിയും മുൻ ഗുരുവായൂർ ശബരിമല മേൽശാന്തിയുമായ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി പറഞ്ഞു. 32 തരത്തിലുള്ള ഗണപതി പറയാറുണ്ട് ധ്യാനങ്ങൾ. അതിൽ ഒരു 11 ഗണപതി ധ്യാനം. ആ ഗണപതി ധ്യാനം നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, ജനങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആവശ്യ ആഗ്രഹങ്ങൾ നിവൃത്തി വരുത്താനും അങ്ങനെയുള്ള നമുക്ക് അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യം നിവൃത്തി കണക്കാക്കിയിട്ട് അങ്ങനൊരു 9 ഗണപതി ഹോമങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള 9 ഗണപതി ഹോമങ്ങൾ, അതുപോലെ തന്നെ ഒരു 9 വ്യത്യസ്ത ഹോമങ്ങൾ, അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ട് നന്നായ ദക്ഷിണാവിദ്യ കാര്യങ്ങളൊക്കെ, കൃഷ്ണാമൂർത്തി ഹോമം, ഗായത്രി ഹോമം, അതുപോലെ വിദ്യാരാജഗോപാലം, പിന്നെ ഹൈഗ്രീവായിരുന്നു, ഹൈഗ്രീവം, ശ്രീവിദ്യാ ഹോമം, സ്വയംവരം, അശ്വാരൂഢം, അങ്ങനെ ഉള്ള വനദുർഗ, അങ്ങനെ ഒരു 9 ദിവസം വ്യത്യസ്തമായിട്ടുള്ള ഹോമങ്ങൾ, അതും ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ അത് നടക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ദേവീ ഭാഗവത പാരായണം, കളം വരയ്ക്കൽ, വിശേഷാൽ പൂജകൾ, ദുർഗാഷ്ടമി ദിവസം വൈകിട്ട് 6 മുതൽ കുമാരി പൂജ, വിജയദശമിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ എന്നിവയുമുണ്ട്. ജനം, കൊച്ചി. ഈ ആധുനിക കാലഘട്ടത്തിൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആയുർവേദത്തിന്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തൃശ്ശൂരിലെ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. വൈവിധ്യമാർന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി ആയുർവേദ ചികിത്സാ രീതികൾ തുടരുമ്പോൾ അതിൻ്റെ ഉത്ഭവം മുതലുള്ള നാൾ വഴികൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് തൈക്കാട്ടുശ്ശേരിയിലെ ഈ ആയുർവേദ മ്യൂസിയം. പാരമ്പര്യമേറെയുള്ള ആയുർവേദ ചികിത്സാ രീതികളെ അടുത്തറിയുവാൻ, ആയുർവേദത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തൃശ്ശൂരിലൊരു ആയുർവേദ മ്യൂസിയമുണ്ട്.
തൃശൂർ തൈക്കാട്ടുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ മ്യൂസിയത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നാം പോകുന്നത്. ആയുർവേദത്തിന്റെ പൈതൃകവും പാരമ്പര്യവും പരിപൂർണമായി മനസ്സിലാക്കാനാകുന്ന തരത്തിലാണ് ഈ ആയുർവേദ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിന്റെ പരിസരമാകെയും ഹരിതശോഭയാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുക അവിടെയുള്ള നക്ഷത്രവനമാണ്. ഔഷധ ചെടികളാൽ സമൃദ്ധമാണ് നക്ഷത്രവനം. ഔഷധ വിജ്ഞാനത്തിന്റെ ദേവതയായ ധന്വന്തരിയുടെ ശില്പവും തുളസിത്തറയും ഇവിടെയുണ്ട്. വേദകാലഘട്ടത്തിലെ ആയുർവേദത്തിന്റെ ഉത്പത്തി മുതൽ സംഹിതകാലം, സംഗ്രഹകാലം തുടങ്ങി ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വാധീനം ചെലുത്തിയ ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ചരകന്റെയും സുശ്രുതന്റെയും വാഗ്ഭടന്റെയും ജീവകന്റെയും തുടങ്ങി എല്ലാ ആചാര്യന്മാരുടെയും രൂപങ്ങൾ ഈ മ്യൂസിയത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ശല്യചികിത്സ, ബാലചികിത്സ തുടങ്ങി വിവിധ ചികിത്സാരീതികളെക്കുറിച്ച് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യന്മാരുടെ കാലഘട്ടവും ഭാരതീയ സംസ്കാരവും വൈദേശികരുടെ കടന്നുവരവുമൊക്കെ ഇവിടെ നമുക്ക് കാണാം. വേദങ്ങളും യാഗങ്ങളും ഗുരുകുലവും രസശാലകളുമൊക്കെ അടുത്തറിയുന്ന അനുഭൂതിയാണ്. പരശുരാമൻ അഷ്ടവൈദ്യ കുടുംബങ്ങളെ കേരളത്തിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആയുർവേദത്തിന്റെ വരവ്. അഷ്ടവൈദ്യ കുടുംബങ്ങളിൽ പ്രധാനിയായിരുന്നു ഇളയടത്ത് തൈക്കാട്ടുമൂസ്. വൈദ്യരത്നം എന്ന പേരിൽ ആയുർവേദ ചികിത്സയിലും പഠനത്തിലും മുന്നേറിയ ഓരോ കാലഘട്ടത്തെയും ചിത്രങ്ങൾ ചേർത്തുള്ള ഒരു ചിത്രശാലയും മ്യൂസിയത്തിലുണ്ട്. ഇ ടി നാരായണൻ മ്യൂസിയനടക്കം ലഭിച്ച ബഹുമതികൾ ചിത്രങ്ങളിലൂടെ കാണാം. വിവിധ മേഖലകളിലുള്ള നിരവധി പ്രമുഖരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മരുന്നുകളുടെ ശേഖരത്തെയും പുരാതന ഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെ അറിയുവാനായി ഓരോ മുറികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അഷ്ടവൈദ്യൻ ഇ ടി നീലകണ്ഠൻ മൂസിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചായിരുന്നു മ്യൂസിയത്തിന് തുടക്കം കുറിക്കുന്നത്. 2013 മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഈ ആയുർവേദ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. വൈദ്യരത്നം ഗ്രൂപ്പിന്റെ സ്ഥാപകനായ നീലകണ്ഠൻ മൂസിന്റെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് 2005 നമ്മൾ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചത്, അതായത് ഇതിങ്ങനെ മ്യൂസിയം ആക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചത്. പിന്നീട് 2013 ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഇപ്പോൾ നമ്മൾ 10 വർഷമായി ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു മ്യൂസിയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപാട് കുട്ടികൾ നമുക്കിവിടെ ആയുർവേദ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വെറിയ ആയുർവേദത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയാണ് ഇങ്ങനെ ഒരു മ്യൂസിയം പണിയേണ്ടത്. കാവും ദശപുഷ്പങ്ങളും അപൂർവയിനം സസ്യങ്ങളും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചരിത്രം പരിചയപ്പെടുത്താൻ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ള തിയേറ്റർ, 3D ഗാലറി, ലൈബ്രറി, ഹെർബൽ ഗാർഡൻ, ബുദ്ധശില്പം, സരസ്വതി മണ്ഡപം തുടങ്ങി നിരവധിയുണ്ട് കാണാൻ. ഒപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ മരുന്ന് നിർമ്മിച്ചു തുടങ്ങിയ ആചാര്യഗൃഹവും കാണാം. അവിടെ ഇ ടി നീലകണ്ഠൻ മൂസിന്റെ സ്മരണാർത്ഥം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും സൂക്ഷിച്ചു പോരുന്നു. മൂസിൻ്റെ ഒരു സ്മരണാർത്ഥം നമ്മൾ നിലനിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ, പിന്നെ ഒരു നമ്മൾ രസശാല എന്ന് ആയുർവേദത്തിലേക്ക് പറയും മരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥലം, ഇതൊക്കെ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടെ ഒരു 4 ഘട്ടമാണ് ഒരു കേരളീയ എന്ന് പറയാം, നമ്മുടെ ആ ഒരു വാസ്തു സങ്കല്പത്തിൽ വരുന്ന കേരളീയ ഒരു 4 ഘട്ടം കൂടിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. മ്യൂസിയം ഇനിയും വിപുലീകരിക്കാനുള്ള പദ്ധതികൾ വൈദ്യരത്നം ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൂടുതലും വിദേശികളടക്കം നിരവധി പേരാണ് ഈ മ്യൂസിയം കാണാനും ആയുർവേദത്തെക്കുറിച്ച് അറിയുവാനും ഇവിടേക്ക് എത്തുന്നത്. ആയുർവേദ മരുന്നുകളുടെ ഗന്ധമുള്ള അന്തരീക്ഷം കൂടെയാകുമ്പോൾ ഇവിടെ എത്തുന്നവർ ആ ചരിത്ര താളുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ അലിഞ്ഞുചേരും. ചരകനും സുശ്രുതനും വാഗ്ഭടനുമൊക്കെ ആയുർവേദ ചരിത്രത്തിന്റെ ഭാഗമായി ഇവിടെയുണ്ട്. ഘട്ടം ഘട്ടമായുള്ള ആയുർവേദ ചികിത്സാ രീതികളുടെ മാറ്റങ്ങളും കണ്ടറിയാം. പുതുതലമുറയ്ക്ക് അറിവിൻ്റെ സ്രോതസ്സാക്കി മാറ്റാവുന്നതാണ് ഈ ആയുർവേദ മ്യൂസിയം. വി എം മനുകൃഷ്ണയ്ക്കും പ്രണവ് പ്രസാദിനുമൊപ്പം എം മനോജ്, ജനം, തൃശൂർ.
ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് പോകാം പുതിയ പ്രേക്ഷകർക്കായി. അയ്യപ്പ ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് സർക്കാർ. ശബരിതീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. തീരുമാനം പ്രായോഗികമല്ലെന്ന് ഹൈന്ദവ സംഘടനകൾ നിയമപരമായി നേരിടും. ഭീകരതയുടെ അടിവേരറുക്കാൻ ഇസ്രയേൽ. ലെബനനിൽ ആക്രമണം ശക്തം. ഇറാനെതിരെ നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമെന്ന് നെതന്യാഹു. എ ഡി ജി പിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാം. മാമി തിരോധാന കേസിലടക്കം എ ഡി ജി പിയുടെ വാദങ്ങൾ തള്ളി ഡി ജി പിയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടി സംസ്ഥാന പോലീസ് മേധാവി. പി വി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ പൊതുസമ്മേളനം. സി പി എം അണികളും പാർട്ടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ. ഡി എം കെയുമായി സഹകരിച്ച് പ്രവർത്തിക്കും. പുതിയ കൂട്ടായ്മ ജനങ്ങളുടേതെന്ന് അൻവർ. പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് പള്ളിക്കമ്മിറ്റിയുടെ ക്രൂരത. പാലക്കാട് ചിതലി സ്വദേശി ഷാഹുൽ ഹമീദിനും കുടുംബത്തിനും ഊരുവിലക്ക്. മുഹിയുദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളിക്കമ്മിറ്റിക്കെതിരെ പരാതി. കൊച്ചിയിലെ മൃഗക്കൊഴുപ്പ് സംസ്കരണ കമ്പനിയിൽ പൊട്ടിത്തെറി. ഒഡീഷ സ്വദേശി മരിച്ചു. 3 പേർക്ക് പരുക്ക്. അപകടം ഫാക്ടറിയിലെ മിനി ബോയിലർ പൊട്ടിത്തെറിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് ഗ്വാളിയറിൽ തുടക്കം. സഞ്ജു സാംസൺ ഓപ്പണറാകും. വനിതാ 2020 പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം. നമുക്ക് സി പി എമ്മിലേക്ക് വരാം എന്ന് തോന്നുന്നു. വലിയ വിവാദങ്ങൾക്ക് നടുവിലാണ് അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾ. പി ആർ വിവാദം വേറെ. വലിയ പ്രതിരോധത്തിലാണ് പാർട്ടി ഈ സമയത്ത്. പി ആർ വിവാദത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന പിണറായിക്കെതിരെ പുതിയ പോർമുഖം തുറന്ന് ജി സുധാകരൻ. പ്രായപരിധി പറഞ്ഞ് താനടക്കമുള്ളവരെ മാറ്റി നിർത്തിയതിനെതിരെയാണ് സുധാകരന്റെ കടന്നാക്രമണം. സി പി എമ്മിൽ വിരമിക്കൽ പ്രായം 75 എന്നത് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന് ചോദ്യം ലക്ഷ്യമിടുന്നത്. 79-ാം വയസ്സിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്ന പിണറായി വിജയനെയാണെന്ന് വ്യക്തമാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, വലിയ പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ തന്നെ പാർട്ടി. ആ അവസരം മുതലെടുക്കുന്നതോ ജി സുധാകരന്റെ പ്രതികരണം. കൃഷ്ണ, ജി സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയത് 75 വയസ്സ് കഴിഞ്ഞാൽ പാർട്ടിയിലെ ഒരു വിരമിക്കൽ എന്ന ഒരു ചട്ടം കൊണ്ടുവരുന്നു. അത് ഒരു തരത്തിലും പാർട്ടി ഭരണഘടനയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കീഴ്വഴക്കം കൊണ്ടുവന്നത് എന്നതാണ് ചോദിക്കുന്നത്. എന്നാൽ ആ കീഴ്വഴക്കം കൊണ്ടുവരുമ്പോഴും ചിലർക്കൊന്നും അത് ബാധകമല്ല. ഇത് കൊണ്ടുവന്നവർക്ക് തന്നെ ഇത് മാറ്റാൻ കഴിയുമല്ലോ എന്നതാണ് സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ 75 എന്ന പ്രായപരിധി കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രായം കൂടുതലായിരുന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുകയും ഇല്ലെങ്കിൽ വീണ്ടും മത്സരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇതിലെ ഒക്കെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ ആഴ്ച കൂടിയ പി ബി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റിയുടെയും പി ബിയുടെയും ഏകോപന ചുമതല ഏൽപ്പിച്ചത് പ്രകാശ് കാരാട്ടിനെയാണ്. പ്രകാശ് കാരാട്ടും 75 വയസ്സ് കഴിഞ്ഞ് 76 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവർക്കൊന്നും ബാധകമല്ലാത്തത് ജി സുധാകരന് മാത്രമായി എങ്ങനെ ബാധകമായെന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം ഒരു തുടർ ഭരണം വരുന്നതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണപരമായ ഏറ്റവും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിലെ ഭരണം അത് വലിയ രീതിയിൽ പ്രശംസ പറ്റിയിരുന്നു. നമുക്കറിയാം കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് അടക്കം അത് നടപ്പിലാവാനുള്ള കാരണക്കാരനായിരുന്നതും മന്ത്രി ജി സുധാകരൻ അന്ന് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ഇടപെടലിലും അവിടെ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്നെ വാങ്ങിയെടുക്കാനും ഒരുപാട് കത്തിടപാടുകൾ നടത്തിയിരുന്നു. അതെല്ലാം ഏറെ പ്രശംസിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ ഓരോ നിർമ്മാണങ്ങൾ റോഡിൻ്റെ ആയാലും സ്കൂൾ കെട്ടിടങ്ങളിലെ എല്ലാം നിർമ്മാണങ്ങൾ അതും പി ഡബ്ല്യു ഡി ഏറ്റെടുത്താണ് ചെയ്തത്. അപ്പം ഈ മേഖലയിൽ നടന്ന വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ
വലിയ രീതിയിൽ ഒരു തുടർ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതിയിലേക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലെ ജി സുധാകരനെ ഒതുക്കി നിർത്താൻ, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മന്ത്രിയെ ഒതുക്കി നിർത്തിക്കൊണ്ടായിരുന്നു പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിന് മുന്നോട്ട് പോകുന്നതിൽ കണ്ടെത്തിയ ഒരു പ്രധാന കാരണമായിരുന്നു ഈ പ്രായപരിധിയും രണ്ടിൽ കൂടുതൽ തവണ അടുപ്പിച്ച് മത്സരിക്കുക എന്നതും. എന്നാൽ അത്തരം കാര്യങ്ങൾ പോലും മറ്റു ചിലർക്ക് ഇളവ് ലഭിക്കുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഉയരുന്നു. ഇപ്പോൾ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് എ കെ ബാലന് 75 വയസ്സ് കഴിഞ്ഞതാണ്. ആ രീതിയിൽ പലരും ഉള്ളപ്പോൾ എസ് ആർ പിയെ തന്നെ ഇപ്പോഴും പി ബിയിലെ ക്ഷണിതാവായി നിർത്തുന്നു. 80 വയസ്സ് പിന്നിട്ടയാളാണ്. പക്ഷേ ജി സുധാകരൻ്റെ ഘടകം ബ്രാഞ്ച് കമ്മിറ്റിയാണ്. ആലപ്പുഴയിലെ പാർട്ടി ഓഫീസ് നിൽക്കുന്ന അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് ജി സുധാകരൻ്റെ ഘടകം നിശ്ചയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഒരു നേതാവിനെ ഒതുക്കുമ്പോൾ അത് പാർട്ടിയിൽ രണ്ട് ചട്ടം എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കണക്കാക്കാൻ കഴിഞ്ഞു. ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല. ഈ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് ഈ പാർട്ടി സമ്മേളന കാലയളവിൽ അത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തേണ്ട ഒരു ഘട്ടത്തിൽ. അതിൽ രണ്ട് സാധ്യതകളാണ് ഇതിൽ ഉയരുന്നത്. ഒന്ന്, ഇപ്പോൾ പിണറായിയെ മാറ്റിക്കൊണ്ട് മറ്റൊരു നേതാവ് വരണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു കൂട്ടം ആൾക്കാർ മുന്നോട്ട് നീങ്ങുന്നു. പാർട്ടിയിലെ വിഭാഗീയതയല്ല ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ വീണ്ടും അധികാരത്തിൽ തുടരണമെന്ന ആശയോടെ, ഇല്ലെങ്കിൽ ഈ ഇപ്പോൾ നിലവിലുള്ള ജി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആ അധികാരം നിലനിർത്തി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹവുമായി പിണറായിയും പിണറായിയെ അനുകൂലിക്കുന്നവരും നിലകൊള്ളുന്നു. അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പിണറായി അനുകൂലിക്കുന്നവരും ഇതുപോലെ പ്രായം 75 പിന്നിട്ട എ കെ ബാലനുമൊക്കെയാണ് സജീവമായി രംഗത്തുള്ളത്. പിന്നീടുള്ളത് മരുമകൻ മുഹമ്മദ് റിയാസാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്ന ഈ കാര്യത്തിൽ അത് പിണറായിയെ അനുകൂലിക്കാനാണോ, ഇല്ല പിണറായി തുടരുന്നതിൽ എന്താണ് കുഴപ്പമെന്നതാണോ ലക്ഷ്യം വെക്കുന്നത്, അതല്ലെങ്കിൽ പിണറായിക്കാകാം പ്രകാശ് കാരാട്ടിനാകാം പിന്നെ എന്തുകൊണ്ട് തന്നെ മാത്രം മാറ്റി നിർത്തി എന്ന ചോദ്യവും അതിനോടൊപ്പം തന്നെ നിലനിൽക്കുകയാണ്. എന്തു തന്നെയായാലും ഈ സമ്മേളന കാലയളവിൽ ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഒരു പുതിയ ചർച്ചയ്ക്ക് കൂടി വഴി തുറക്കുന്നു എന്നത്, അതായത് വലിയ സംഘടനാ സംവിധാനമുള്ള കൃത്യമായ നയമുള്ള പാർട്ടി എന്ന് സ്വയം അഹങ്കരിക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് രണ്ട് തരം നീതി എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു ജി സുധാകരൻ. അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് ആദ്യമായല്ലോ ജി സുധാകരൻ സി പി എമ്മിൻ്റെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. എനിക്കൊരു നീതി, ചിലർക്ക് വേറൊരു നീതി എന്ന് കൂടി ആവർത്തിച്ചു പറയുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം സി പി എമ്മിൽ, ഒരു പക്ഷേ സി പി എമ്മിലെ തോമസ് ഐസക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ അതിലും മുതിർന്ന നേതാവായിരുന്ന ജി സുധാകരനെ പരിഗണിച്ചില്ല. കെ കെ ശൈലജയും ഒക്കെ വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുമ്പോൾ സുധാകരൻ ആ പ്രതിഷേധം കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോലും കയറാതെ മാറി നിന്ന വ്യക്തിയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വരെ മാത്രമേ ഇത്രയും മുതിർന്ന ഒരു നേതാവ് എത്തിയിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകണം. ഇപ്പോൾ സജി ചെറിയാൻ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ ആ അതിലേക്കൊന്നും വരാതെ ജി സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം നിൽക്കുകയാണ്. ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എത്തപ്പെടുന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊതുമരാമത്ത് മന്ത്രി, ഇല്ല സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അവിടെയും മികവ് പുലർത്തിയ മന്ത്രി, ദേവസ്വം ബോർഡിലെ അഴിമതിക്കെതിരെ ശക്തമായി നിലപാടെടുത്ത നല്ലൊരു ദേവസ്വം മന്ത്രി, കയർ കേരള പോലുള്ള വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കയർ മേഖലയെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പഴയ കയർ മന്ത്രി, ഈ ഇതിലെല്ലാം ഏത് സ്ഥാനം വഹിച്ചോ അവിടെയെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജി സുധാകരനെ പാർട്ടിക്ക് വേണ്ട, പാർട്ടി പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ, അതുതന്നെയാണ് ജി സുധാകരൻ ചോദിക്കുന്നത്. ഈ പ്രായത്തിൻ്റെ പരിധിയിൽ ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ ഇ എം എസും എ കെ ജിയും ഇ കെ നയനാരും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു അവസാന ഘട്ടത്തിൽ? അതിലുപരി ഏറ്റവും നല്ല കഴിഞ്ഞ ഒരു 20 വർഷത്തെ മുഖ്യമന്ത്രി എടുത്താൽ വി എസ് അച്യുതാനന്ദൻ അതിൽ ഭേദപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. ആ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നതും 80 വയസ്സിന് ശേഷമാണ്. അപ്പോൾ പ്രായമല്ല ഇതിലൊന്നും ഘടകം എന്നത് അടിവരയിട്ട് നിരത്തിക്കൊണ്ടാണ് ജി സുധാകരൻ ഈ കാര്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ പാർട്ടിയിൽ അത് തിരുത്തപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് വേണ്ടത് ഇന്ന് അഴിമതി ചെയ്യുന്നവരെയും മറ്റ് താല്പര്യങ്ങൾക്കൊപ്പം ഒഴുകുന്നവരെയുമാണ്. ഇപ്പോൾ ജി സുധാകരന് പകരം മറ്റൊരു പൊതുമരാമത്ത് മന്ത്രി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പാർട്ടിയിലേക്ക് ഫണ്ട് കൊണ്ടുവരും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള സജി ചെറിയാൻ വരുമ്പോൾ സജി ചെറിയാനോട് ആവശ്യപ്പെട്ടാൽ കൊണ്ടുവരുന്നത് പോലെ ഫണ്ട് സ്വരൂപിക്കാനോ ഒന്നും ജി സുധാകരന് സാധിക്കില്ല. ജി സുധാകരന് കുറേ കൂടി അതിലൊക്കെ ചില ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ആ വ്യത്യാസം പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അതാണ് വേണ്ടതെന്ന തിരിച്ചറിവാവാം. ഒരു പക്ഷേ ജി സുധാകരനെ പോലുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കിയതിനെ കടന്നാക്രമിക്കുകയാണ് ജി സുധാകരൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. ഇതിപ്പോൾ നേതാക്കൾ മാത്രമല്ല, ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴും ആ തല മുതൽ ഉണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് നേതൃത്വം എന്നത് ശ്രദ്ധേയമാണ്. അതെ.
ഏതായാലും ഈ മലപ്പുറം പി ആർ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ പോർമുഖം തുറക്കാൻ പാർട്ടിയിലെ പിണറായി വിരുദ്ധർ ശ്രമിക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്മേളന കാലയളവിൽ വിവാദങ്ങൾ സജീവമാക്കി നിലനിർത്താനാണ് നീക്കം. അണികൾക്കിടയിലെ പിണറായി വിരുദ്ധതയും ആയുധമാക്കും. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, അതായത് പാളയത്തിൽ തന്നെ പടയുണ്ട്, അത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇത് എല്ലാ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കേണ്ടത് പാർട്ടി പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധത്തിലാകുന്ന സമയത്ത് തന്നെ തലയ്ക്കടിക്കുന്നു അണികൾ അടക്കം. അതായത് നിങ്ങൾ തിരുത്തു, ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യം അടിത്തറയിൽ നിന്ന് കേട്ടു തുടങ്ങുന്നു. പിണറായി വിജയൻ അടക്കം, പിണറായി വിജയനെ നേരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ എന്ന കാര്യം കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്, അല്ലേ പ്രജിത്ത്? കൃത്യമാണ്. കാരണം ഈ മലപ്പുറം പരാമർശം പി ആർ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയും ചോദ്യം ചെയ്യലുമൊക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നു. അങ്ങനെ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കാനും ചോദ്യം ചെയ്യാനും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ തയ്യാറാകുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ മാത്രമല്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഈ വിഭാഗീയത സജീവമായി നിലനിന്ന കാലത്തിന് ശേഷം ഒരു പിണറായിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ പോലും സി പി എമ്മിൽ ആരുമില്ലാത്ത സാഹചര്യം തന്നെയാണ് എക്കാലത്തും ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ വിവാദങ്ങളിലെ സൂചനകളൊക്കെ നൽകുന്നത്. കാരണം ഈ പി ആർ വിവാദവുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ വരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടികളിലും വിശദീകരണങ്ങളിലുമൊക്കെ വിമർശനം വരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയത് ഇപ്പോൾ എസ് ശർമ്മയെ പോലെയുള്ള പഴയ വി എസ് പക്ഷ നേതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം തന്നെ അവർക്കൊപ്പം എം വി ജയരാജൻ കൂടി ചേർന്നു എന്നുള്ളൊരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. അതായത് നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങളെ കൂടുതൽ സജീവമാക്കി നിലനിർത്താൻ സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് പിണറായിയുടെ എതിർപ്പുള്ള ചേരി തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നിലവിലത്തെ വിവാദങ്ങൾ ഈ സമ്മേളന കാലയളവിൽ കൂടുതൽ സജീവമായി നിലനിർത്താൻ തന്നെയാണ് നീക്കം. പ്രത്യേകിച്ച് ഈ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ ഈ വിഷയം ചോദ്യങ്ങളായും ചർച്ചകളായും ഒക്കെ ഈ വിഷയങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മുഖ്യമന്ത്രിയെ പൂർണ്ണ പ്രതിരോധത്തിലേക്ക് നീക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. എന്തായാലും ഈ സമ്മേളനം അവസാനി സമ്മേളന കാലയളവുകൾ തീരുന്നതോടെ 2025 ഏപ്രിലോടെയാണ് സി പി എമ്മിൻ്റെ സമ്മേളന കാലയളവ് പൂർത്തിയാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇതുവരെ പാർട്ടിയിലോ സർക്കാരിലോ എങ്ങനെയായിരുന്നോ മുഖ്യമന്ത്രി ഒരു സർവശക്തനായി നിന്നത്, ആ ഒരു സാഹചര്യമായിരിക്കില്ല ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഈ രണ്ടാം നിര നേതാക്കളെ വലിയ രീതിയിൽ അതൃപ്തിയിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന സമിതിയിൽ പോലും ഇത്ര വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും വിമർശനങ്ങൾ വന്നിട്ട് കൂടി മുഖ്യമന്ത്രി കാര്യമായൊരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പി ആർ ഏജൻസി ഇല്ല എന്ന ഒറ്റ വിശദീകരണം, അതിൽ നിർത്തി ചർച്ചകൾ അവസാനിപ്പിക്കാമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്, അങ്ങനെ ഈ രണ്ടാം നിര നേതാക്കൾ വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പഴയുന്ന കീഴ്ഘടകങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഇത്തരം നയവ്യതിയാനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളെയും വീഴ്ചകളെയും ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അണികളെ നേരിടേണ്ട ഒരു സാഹചര്യം തങ്ങൾക്കാണ് എന്നുള്ളൊരു കാര്യത്തിലും അവർക്ക് വലിയ രീതിയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും നാളുകളിലും സി പി എമ്മിലും ഈ വിവാദങ്ങൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കിടയിൽ പറഞ്ഞു തീർക്കാനാകാത്ത തരത്തിലുള്ള അമർഷം നിലനിൽക്കുന്നുണ്ട്. ഈ മലബാർ മേഖലയിൽ വലിയ തിരിച്ചടി തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ആ പരാമർശം കാരണമാകും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നേതാക്കൾ. പ്രത്യേകിച്ച് ഇപ്പോൾ അൻവർ എത്രത്തോളം ശക്തനാണ് എന്നുള്ളതല്ല സി പി എം നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. കാരണം അൻവറിന് പിന്നിൽ അണിചേരുന്ന ഒരു തീവ്ര മുസ്ലിം രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ സി പി എമ്മിലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉടുന്നവർ മലബാർ മേഖലയിൽ നിന്ന് അവർ അൻവറിന് പിന്നിൽ അണിനിരക്കാനൊക്കെയുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുന്നു. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലെങ്കിലും തിരിച്ചടി നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ അപകടം കണക്ക് കൂട്ടി തന്നെയാണ് നേതാക്കൾ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ശൈലിമാറ്റവും നയപരിപാടികളിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ശൈലി കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സമിതിയിൽ കുറച്ചു കാലം മുമ്പ് ഒരു സർക്കാരിന് വേണ്ടി ഒരു മാർഗരേഖ തന്നെ തയ്യാറാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ശൈലിയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമാണെന്നുള്ള ഒരു വിമർശനം അന്നേ ഉണ്ടായിരുന്നു. അതിന് മാർഗരേഖ കൊണ്ടുവന്നു. ആ മാർഗരേഖ എത്രത്തോളം നടപ്പിലാക്കി എന്നുള്ള ചോദ്യവും പാർട്ടി നേതൃത്വത്തിനെതിരെ അണികൾ ഉയർത്തുന്നുണ്ട്. ഈ മാർഗരേഖ പ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പി ആർ വിവാദം, മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, തെച്ച് മലബാറിലെ ന്യൂനപക്ഷങ്ങളെ ആകെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു സമീപനമൊക്കെ സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം അണികൾക്കിടയിലും പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലെ നേതാക്കൾക്കിടയിലും ഉണ്ട്. അപ്പോൾ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് മുഖ്യമന്ത്രിയെ ചെക്ക് ഒരു
കൃഷ്ണരാജ എക്കോയുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുണ്ട് അണികൾക്കറിയാം. അണികൾ ആ രീതിയിലുള്ള വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, അമർഷമുണ്ട്. ആ അമർഷം വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി നേരിടുമെന്ന് തന്നെയാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരായ തുടർ വിമർശനങ്ങൾ ഇനിയും പാർട്ടിയിൽ സജീവമായി നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഇന്നൊരു കൂടിക്കാഴ്ചക്ക് സാധ്യത ഉള്ളത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ സംസ്ഥാന പോലീസ് മേധാവി സമയം തേടിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിലെ വിവരങ്ങൾ നേരിട്ട് അറിയിക്കാനാണ് സമയം തേടിയത്. എന്തുകൊണ്ട് നേരിട്ട് അറിയിക്കുന്നു? ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ അതിലെ കാര്യങ്ങൾ എങ്ങനെ ചർച്ചയാക്കണം എന്ന് വരികൾക്കിടയിലെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു, ആ റിപ്പോർട്ട് വായിക്കുന്ന ആളിന് സമർപ്പിച്ച ആൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ADGP പ്രതിരോധത്തിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ആ വാക്കുകൾ അതേപടി കണക്കിലെടുത്തുകൊണ്ടൊരു നടപടിയിലേക്ക് പോവുകയാണോ ചെയ്യാൻ അറിയില്ല. ഏതായാലും ഇന്ന് വൈകുന്നേരം DGP അല്ല, അത് മുഖ്യമന്ത്രിയുടെ കാര്യം റിപ്പോർട്ടായി സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുമ്പോൾ ADGP പുറത്തേക്ക് എന്ന, അതായത് ഈ കൂടിക്കാഴ്ച നൽകുന്ന സൂചന എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിക്കാഴ്ചയിലൂടെ ADGP പുറത്തേക്ക് പോകും എന്ന് വേണം കരുതി വെക്കാൻ. ആഭ്യന്തര സെക്രട്ടറിയും മുഖ്യമന്ത്രി. യെസ്. അപ്പോ ശാലിനിയോട് വിവരങ്ങൾ ചോദിക്കാം. ശാലിനി, ഞങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ കാര്യം, അതായത് നേരിട്ട് കാണുന്നു, റിപ്പോർട്ട് ഗൗരവമേറിയതായത് കൊണ്ടാണ് ഈ നേരിട്ട് കാണൽ അല്ലേ? കൃഷ്ണരാജ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് DGP ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി DGP ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ കാണാനുള്ള സമയം വേണം, അല്ലെങ്കിൽ അതിന് സമയം അനുവദിക്കണം എന്നുള്ളതാണ് DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ രാത്രിയാണ് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ പല അന്വേഷണങ്ങളിലും ചില അട്ടിമറികൾ നടത്തിയതെന്ന അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ നേരിട്ട് അന്വേഷണം നടത്തുക. അന്വേഷണത്തിലെ ശുപാർശകളും റിപ്പോർട്ടുകളും അടക്കം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ഔദ്യോഗികമായി സമർപ്പിക്കുന്നു. അതിനുശേഷം അതിലെ ചില കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കാനും നടപടികൾ ഏത് തരത്തിൽ വേണം, എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായതെന്നും കൃത്യമായി നേരിട്ട് ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മാമി തിരോധാന കേസ്, റിധാൻ വധക്കേസ് അടക്കമുള്ള കേസുകളിൽ സുപ്രധാനമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ADGP MR അജിത് കുമാർ എന്നുള്ള ഒരു ആരോപണം നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിരുന്നു. ഇതിലടക്കമുള്ള അന്വേഷണങ്ങളും തുടർ ചർച്ചകളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അന്തിമമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലടക്കം എന്തെങ്കിലും നടപടി ADGP ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറുമോ അല്ലെങ്കിൽ അദ്ദേഹം മാറ്റുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടക്കം മുന്നണിയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ ADGP സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയും ഉയർന്നൊരു സാഹചര്യമുണ്ട്. CPI അടക്കമുള്ളവർ കടുത്ത വിമർശനം നടത്തുന്ന ഒരു പശ്ചാത്തലം തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൃത്യമായ നടപടി ഈ റിപ്പോർട്ട് ലഭ്യമായ ഉടൻ സ്വീകരിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി CPI നൽകിയിരിക്കുന്ന മറുപടി. സ്വാഭാവികമായും അതിലടക്കം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും DGP റിപ്പോർട്ടിലുള്ളത് കണ്ടെത്തലുകൾ മാത്രമാണ് എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ്. ADGP നടപടിക്ക് ശുപാർശ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നടപടിക്ക് ശുപാർശ ഇല്ല എങ്കിൽ പോലും റിപ്പോർട്ട് ഗുരുതരമാണെങ്കിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും, ഒപ്പം തന്നെ CPI നൽകിയിട്ടുള്ള വാക്ക് പാലിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയെ DGP കാണും എന്നുള്ള സൂചനകളാണ്, സമയം അനുവദിച്ച് നൽകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ആഭ്യന്തര സെക്രട്ടറി കണ്ടേക്കും, കാണാനായി സമയം തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് സംബന്ധിച്ച് ചർച്ചകളാണ്. മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കുക എങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് വേണ്ട. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. പക്ഷേ അൻവർ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. യെസ്, അൻവർ MLA രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും. മഞ്ചേരിയിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് പ്രഖ്യാപനം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തമിഴ്നാട്ടിലെ DMKയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിവരം. DMK നേതാക്കളുമായി ഇന്നലെ ചെന്നൈയിൽ അൻവർ ചർച്ച നടത്തിയിരുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിലാണ് അൻവർ പാർട്ടി രൂപീകരിക്കുക. അതും DMK തന്നെയാണ്, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. വിവരങ്ങളുമായി ശിവദാസ് കൺമനമൊപ്പം ചേർന്നു. ശിവദാസ്, ഒരുക്കങ്ങൾ എങ്ങനെ എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. കാരണം അൻവർ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുന്നു, അതൊരു ശക്തി പ്രകടനമായി മാറുന്നു. അവിടെ ഉറക്കെ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നു. CPM നല്ലവരായ CPMകാർ തനിക്കൊപ്പം നിൽക്കും 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 എന്ന് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കൃത്യമായ പ്ലാനിങ്ങിന് വിധേയമായോ അൻവറിൻ്റെ പാർട്ടി രൂപീകരണം?
കൃഷ്ണരാജ് കൃഷ്ണരാജ് സൂചിപ്പിച്ചത് പോലെ തന്നെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. കാരണം സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ ഈ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടത്. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൻവർ ഈ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നീട് അത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ആളുകളിലേക്കും എത്തി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, അതോടൊപ്പം തന്നെ എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയെ ലാക്കാക്കി തന്നെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒടുവിൽ സി പി എം പൂർണ്ണമായും പി വി അൻവറിനെ കൈവിട്ടു. ഇടതുപക്ഷവും അത്തരത്തിൽ പൂർണ്ണമായും തന്നെ പി വി അൻവറിനെ കൈയൊഴിഞ്ഞു. ഇതോടെയാണ് പി വി അൻവർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നൊരു ആശയത്തിലേക്ക് വന്നതും ആ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. ഇതിന്റെ ഭാഗമായി അൻവർ നേരത്തെ നിലമ്പൂരിൽ അടക്കം, അദ്ദേഹം നിലമ്പൂരിലെ എം എൽ എ കൂടിയാണ്, നിലമ്പൂരിൽ അടക്കം പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ പൊതുപരിപാടിയിൽ നിരവധി ആയിരക്കണക്കിന് ആളുകൾ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു. ഇതോടൊപ്പം തന്നെ കോഴിക്കോട് അടക്കം ഇത്തരത്തിൽ പൊതുപരിപാടികൾ വെച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നൊരു പ്രഖ്യാപനവുമായി അൻവർ രംഗത്ത് വന്നത്. ഇത് ഒരു പ്രതിപക്ഷത്തെ, നിലവിൽ കേരളത്തിലടക്കം പ്രതിപക്ഷത്തെ ശക്തമായ ഒരു സാന്നിധ്യമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നാണ് അൻവർ പറഞ്ഞത്. അതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം എന്നുണ്ടാകും. പക്ഷെ അൻവർ നൽകുന്ന സൂചനകൾ, നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പൊതു കൂട്ടായ്മയാകും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ നിലവിൽ മറ്റൊരു രാഷ്ട്രീയ ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ ഒരു എം എൽ എ എന്ന രീതിയിൽ ഒരു പക്ഷെ അത് നിയമപരമായി ബുദ്ധിമുട്ടാകും. ഒരു പക്ഷെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു കൂട്ടായ്മ എന്ന നിലയിലായിരിക്കും അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തെ അദ്ദേഹം നോക്കിക്കാണുന്നത്. അത് നിലവിൽ തമിഴ്നാട്ടിലെ ഡി എം കെയുമായി കൂടി ചേർന്ന് സഹകരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ചെന്നൈയിൽ അടക്കം ഇന്നലെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡി എം കെ നേതാക്കളുമായും ഉദയനിധി സ്റ്റാലിനുമായും അടക്കം ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ ഡി എം കെയുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ട്. അങ്ങനെ കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് നിയമപരമായി എം എൽ എ എന്ന സ്ഥാനത്തിന് വലിയ കോട്ടം തട്ടില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് രാജിവെക്കേണ്ട ഒരു സാധ്യത നിലവിലില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കൂട്ടായ്മയുടെ ഭാഗമായി പോകുന്നത്. ഇന്നും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് പ്രഖ്യാപിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. ആ കൂട്ടായ്മയുടെ പേരാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുക. പിന്നീട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടിയാക്കി രൂപീകരിച്ച് ആ രീതിയിൽ പ്രഖ്യാപനം നടത്തി പ്രവർത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് മഞ്ചേരിയിൽ പൊതുയോഗം സംഘടിപ്പിച്ച് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. കൃഷ്ണരാജ്. ഓക്കെ, നോക്കാം ഇനി പാർട്ടി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്. അല്ല, ഇന്നലെ സ്വാഭാവികമായും ഡി എം കെ നേതാക്കളെ തമിഴ്നാട്ടിൽ പോയി കാണുമ്പോൾ അത് കൃത്യമായ സൂചനയാണ്. ഡി എം കെ എന്ന പേര് കൂടി സ്വീകരിക്കുകയാണ്. പക്ഷേ അതിന്റെ പൂർണ്ണരൂപം മറ്റൊന്നാണെങ്കിൽ പോലും ഡി എം കെയുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് പി വി അൻവർ. അതായത് വെറുതെ അങ്ങ് പോയൊരു പാർട്ടി രൂപീകരിക്കുകയല്ല, എനിക്ക് എൻ ഡി മുന്നണിയിൽ സാന്നിധ്യം ഉറപ്പിക്കണം, അവിടെ നിന്നുകൊണ്ട് പിണറായിക്കെതിരെ പോരാടണം എന്നൊക്കെയുള്ള ഒരു ശക്തമായൊരു സന്ദേശം കൂടി അൻവർ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കൻമനം. തലക്കെട്ടുകളിലടക്കം നമ്മൾ സംസാരിച്ചൊരു വാർത്തയുണ്ട്. പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് കുടുംബത്തിന് പള്ളി കമ്മിറ്റി ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി. പാലക്കാട് ചിതലി മുഹീദ്ദീൻ ഹരഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കെതിരെ ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിശേഷ അവസരങ്ങളിലോ മറ്റ് ചടങ്ങുകളിലോ ഒന്നും പള്ളി കമ്മിറ്റിയിൽ നിന്ന് ആരും തങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും കഴിഞ്ഞ 1.5 വർഷമായി ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്നുമാണ് കുടുംബം പറയുന്നത്. അതേസമയം ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പള്ളി കമ്മിറ്റി പ്രതികരിച്ചു. 2023 ഏപ്രിൽ 7 മുതൽ പാലക്കാട് ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയും കുടുംബത്തെയും ചിതലി മുഹീദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റി ഊരുവിലക്കിയതായാണ് പരാതി. പ്രദേശത്ത് ഒരു പോക്സോ കേസിൽ കുടുംബം സാക്ഷി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് പിന്മാറാനും ഒത്തുതീർപ്പുണ്ടാക്കാനും പള്ളി കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതിന് കൂട്ടാക്കാതെ വന്നപ്പോൾ കത്ത് തന്ന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഞങ്ങളുടെ അയൽവാസിയ ഒരു പുള്ളി പോക്സോ കേസിലെ പ്രതിയാണ്. ഞാൻ ആ കേസിൽ CW 88 സാക്ഷിമൊഴി പറയുന്നുണ്ട്. അപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള വിഷയത്തിൽ പള്ളി കമ്മിറ്റി ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ബ്രിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഇത് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിലോ മറ്റുള്ള പരിപാടികൾക്കോ ഞങ്ങളുടെ മതപരമായ ചടങ്ങുകൾക്കോ ഒന്നും പങ്കെടുക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഊരുവിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി വിശേഷങ്ങളിലോ ചടങ്ങുകളിലോ ഒന്നും തന്നെ പള്ളിയിൽ നിന്ന് ആരും പങ്കെടുക്കുന്നില്ല.
തങ്ങളെ തീർത്തും സമൂഹത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണെന്നും കുടുംബം പറയുന്നു. ഞങ്ങളൊരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ ഈ പള്ളിക്കമ്മിറ്റിയിലെ സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, സംസ്ഥാന പോലീസ് മേധാവി, വഖഫ് ബോർഡ് എന്നിവിടങ്ങളിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യാതൊരു ഊരുവിലക്കും കുടുംബത്തിന് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പള്ളിക്കമ്മിറ്റിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന കുടുംബമാണ് കത്ത് നൽകിയതെന്നും പള്ളിക്കമ്മിറ്റി പറഞ്ഞു. ജനം, പാലക്കാട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, എന്താണ് പരാതി, എന്താണ് ആ കുടുംബം നേരിടുന്നത് എന്ന് വാർത്തയിൽ വ്യക്തമാണ്. എങ്കിലും ചോദിക്കട്ടെ, എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു ഈ കുടുംബം? കുടുംബം പറയുന്നത് ഈ ഒരു പോക്സോ കേസിൽ തങ്ങൾ മൊഴി നൽകിയിരുന്നു, സാക്ഷിമൊഴി നൽകിയിരുന്നു. തുടർന്ന് അത് ആ ഒരു കേസ് ഒത്തുതീർപ്പ് ആക്കുന്നതിന് വേണ്ടി പള്ളിയുടെ ഭാഗത്തു നിന്ന് ശ്രമിച്ചു. പക്ഷേ അതിന് തങ്ങൾ കൂട്ടാക്കാതെ വന്നതോടുകൂടെ ഇത്തരത്തിൽ ഉരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും ചിതലിയിലെ മുഹീദ്ദീൻ ഹനഫി ജുമാഅത്ത് പള്ളി കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഷാഹുൽ ഹമീദ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഇത്തരത്തിൽ ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി, വൃഷ്ടി കൽപ്പിച്ചതായി പറയുന്നത്. ഇവരുടെ വീട്ടിൽ ഏതെങ്കിലും പരിപാടികളോ മറ്റോ ഒക്കെ നടക്കുകയാണെങ്കിൽ ആ പരിപാടിയിലേക്കൊന്നും തന്നെ ഈ പള്ളി കമ്മിറ്റിയിൽ നിന്നോ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ആരും തന്നെ പങ്കെടുക്കാറില്ല, അതിൽ വരാറില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പലരും അവരോട് മിണ്ടാറ് പോലുമില്ല. തീർത്തും സമൂഹത്തെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതിയാണ് തങ്ങൾക്ക് ഉള്ളത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇത് തുടരുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് കൃത്യമായി ഇവർ തീയതി അടക്കം പറയുന്നുണ്ട്. 2023 ഏപ്രിൽ 7 ആദ്യം ഈ ഒരു കുടുംബത്തിന് പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുന്നത്. അന്ന് 6 മാസത്തിന് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലൊരു കത്താണ് ആദ്യം നൽകുന്നത്. ആ 6 മാസ കാലയളവിൽ പള്ളി യാതൊരു തരത്തിലും ഇവരെ സഹകരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഊരുവിലക്ക് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ കത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആ 6 മാസത്തിന് ശേഷം പിന്നീട് ഇവർ പള്ളിക്കമ്മിറ്റിയുമായി, ഇവർ ഈ ഒരു കുടുംബം തന്നെ പള്ളിക്കമ്മിറ്റിയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ളൊരു കത്ത് നൽകുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഈ പള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു മാപ്പപേക്ഷ നൽകുകയാണെങ്കിൽ മാത്രമേ ഇനി തിരിച്ചെടുക്കുകയോ മറ്റോ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ തങ്ങളെ ഒരു കാരണവുമില്ലാതെ 6 മാസക്കാലയളവിൽ വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. അത് തങ്ങളെ ഏറെ വേദനിപ്പിച്ചു. അതിനെ തുടർന്നാണ് തങ്ങൾ അത്തരത്തിലൊരു കത്ത് പള്ളിക്കമ്മിറ്റിക്ക് നൽകിയത്, അതായത് തങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്ന തരത്തിലൊരു കത്ത് നൽകിയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും പള്ളിക്കമ്മിറ്റി ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ ഊരുവിലക്കോ മറ്റോ സംഭവങ്ങളൊന്നും ഇല്ല, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയൊരു കത്ത് നൽകിയത്. അതായത് ആദ്യം ഈ 2023 ഏപ്രിൽ 7 നൽകിയ 6 മാസത്തെ ആ ഒരു വിലക്ക്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും പള്ളിക്കമ്മിറ്റി പറയുന്നില്ല. അവർ പറയുന്നത് തങ്ങൾക്ക് ആദ്യമേ ഈ കുടുംബം പള്ളിക്കമ്മിറ്റിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന തരത്തിൽ കത്ത് നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് കമ്മിറ്റി പറയുന്നത്. ഊരുവിലക്കോ മറ്റു കാര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും തങ്ങൾ അവരെ തിരിച്ചെടുക്കാൻ തയ്യാറാണ്, പക്ഷേ മാപ്പ് പറയണം എന്നുള്ളത് തന്നെയാണ് ഈ പള്ളി കമ്മിറ്റി ഏതായാലും വിഷയത്തിൽ പറയുന്നത്. ഏതായാലും ഈ ഊരുവിലക്ക് എന്നുള്ളത് നമുക്കറിയാം, വളരെ പ്രാകൃതമായ ഒരു കാര്യമാണ് ഊരുവിലക്ക് എന്നുള്ളത്. ഈ മുസ്ലിം മതനിയമങ്ങളിൽ തന്നെ ഇതൊക്കെ പ്രാകൃതമായതാണെന്ന തരത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം തന്നെ പറയുന്നത്. ഇവരേതായാലും ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്, സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ യുവജന കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വഖഫ് ബോർഡിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇത്തരത്തിൽ കാലമേറെ പുരോഗമിച്ചിട്ടും ഇങ്ങനെ സമൂഹത്തെ മാറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, ഇതൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ്, മൗലികാവകാശങ്ങളുടെ ഒക്കെ ലംഘനമാണ് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും പരാതിയായി പറയുന്നത്. ഓക്കെ, ഇനി ആനക്കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്നലെ നമ്മൾ കാണിച്ചിരുന്നു, ഇന്നുമുണ്ട്. ഇടുക്കിയിൽ നിന്ന് തന്നെയാണ് ഇന്നും ആനക്കാഴ്ച. ഇന്നലെ പെരിയാർ ടൈഗർ റിസർവിലെ തേക്കടിയിൽ നിന്നുള്ള പിടിയാനയുടെ വിശേഷങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് മാങ്കുളത്താണ് ഒരു കൂട്ടം ആനകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ജനം ടി വി പ്രേക്ഷകർക്കായി നൽകുന്നത്. ഒന്നും
രണ്ടുമല്ല, പിടിയും കൊമ്പനും കുട്ടിയുമൊക്കെയായി എണ്ണിയാൽ തീരാത്തിടത്തോളം ആനകൾ. മാങ്കുളത്തിനു സമീപം ആനക്കുളത്ത് മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണിത്. മഴ കുറഞ്ഞതോടെയാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ആനക്കുളത്തെ പുഴയിലേക്ക് എത്തിത്തുടങ്ങിയത്. അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും. കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ഈറ്റച്ചോലയിലെത്തി മതി വരുവോളം ഈ കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കും. തൊട്ടരികിൽ എന്നോണം നിന്ന് സഞ്ചാരികൾക്ക് ഈ കാഴ്ച ആവോളം ആസ്വദിക്കാം. വേനൽ കനക്കുന്നതോടെ ആനക്കൂട്ടങ്ങൾ പലത് മാറി മാറി വന്ന് വെള്ളം കുടിച്ചു മടങ്ങും. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചാൽ വിദേശീയരും സ്വദേശീയരും ഒരുമിച്ച് ആനകളുടെ വരവും കാത്ത് ആനക്കുളത്ത് ഒത്തുകൂടും. കാട്ടാനകളെ കാണാൻ ഇനി ആനക്കുളത്തേക്ക് പോരൂ, മതിയാവോളം ആനക്കാഴ്ചകൾ കണ്ടു മടങ്ങാം. ഇടുക്കി ആനക്കുളത്തെ കാഴ്ചകൾക്ക് അവസാനമില്ല, ഇനിയുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കൂട്ടം ആനകളെയാണ് കണ്ടത്. അവിടേക്ക് വെള്ളം കുടിക്കാൻ പതിവായി ഇറങ്ങി വരുന്ന ആനകൾ ഒരുപാടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ചില വ്യത്യസ്തമായ കാഴ്ചകൾ കൂടി കാണാം. അവിടെ നിന്ന് തന്നെയുള്ള മറ്റൊരു ദൃശ്യത്തിലേക്ക് നമുക്ക് ഇനി പോകാം. രണ്ട് കുട്ടി ആനകളുടെ കൊമ്പുകോർക്കൽ എന്ന് പറയാമോ നമുക്ക് കാഴ്ച അനുഭവം അറിയാം. ഏതായാലും ആനക്കുളത്ത് എത്തിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെയും ചില കാഴ്ചകൾ കാണാം. കൊമ്പൂർക്കൽ എന്ന് സംശയം ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. കൊമ്പൊക്കെ ആയിട്ടുണ്ട്, കുഞ്ഞുകൊമ്പ് വന്നു തുടങ്ങി. പക്ഷെ അതല്ല, ആ കാരണം അറിയാഞ്ഞിട്ട് എന്തോ ഒരു ആകാംക്ഷ. എന്തിനായിരിക്കും അവർ തമ്മിൽ തല്ലിയിട്ടുണ്ടാവുക, അറിയില്ല. ഓക്കെ, നോക്കാം വാർത്തകൾ വേഗത്തിൽ. കൊച്ചി എടയാർ വ്യവസായ മേഖലയിലെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പൊട്ടിത്തെറിയിൽ ഒരു മരണം. ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ഒഡീഷ സ്വദേശി അജയ് വിക്രമനാണ് മരിച്ചത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സർക്കാർ തീരുമാനം പ്രായോഗികമല്ലെന്ന ഭക്തജന സംഘടനകൾ. തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. വിഷയം നിയമപരമായി നേരിടുമെന്ന് ഹൈന്ദവ സംഘടനകളും അറിയിച്ചു. ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന ഉറച്ച നിലപാട് വ്യക്തമാക്കി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്താൻ നിർദ്ദേശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയത്. ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാകാത്ത ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അധികാരമുണ്ടെന്നും നെതന്യാഹു. അരുണാചൽ പ്രദേശിൽ ചൈനീസ് നുഴഞ്ഞുകയറ്റം എന്ന വാർത്ത നിഷേധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് ഊർജിതമാക്കിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാണെന്നും ജയശങ്കർ പറഞ്ഞു. എ ഡി ജി പിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാം. എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാനാണ് സാധ്യത. ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടി സംസ്ഥാന പോലീസ് മേധാവി. പി വി അൻവർ MLA രാഷ്ട്രീയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും. മഞ്ചേരിയിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് പ്രഖ്യാപനം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMKയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിവരം. DMK നേതാക്കളുമായി ഇന്നലെ ചെന്നൈയിൽ ചർച്ച നടത്തിയിരുന്നു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശങ്ക. മണ്ഡലങ്ങളുടെ ചുമതലയുള്ള KPCC ഭാരവാഹികൾ നൽകിയ പട്ടികയിലും തർക്കം. 5-അംഗ പട്ടികയാണ് മണ്ഡലങ്ങളിൽ നിന്നും KPCCക്ക് ഭാരവാഹികൾ നൽകിയത്. പാലക്കാട് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ SFI KSU സംഘർഷം. എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ ലോ കോളേജിലാണ് നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ വനിതകൾ ഉൾപ്പെടെ 4 KSU പ്രവർത്തകർക്കും 5 SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു.
ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തിയവരെ വിവരങ്ങൾ ലഭിക്കാൻ കോഴിക്കോട് സൈബർ പോലീസ് ഗൂഗിളിനെ സമീപിച്ചു. സൈബർ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. എക്സാലോജിക് കേസിൽ അന്വേഷണം വ്യവസായ വകുപ്പ് KSIDC ഉന്നതരിലേക്ക്. KSIDC CFOയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്താൻ ഒരുങ്ങുകയാണ് SFIO. KSIDCയുടെ സാമ്പത്തിക ഇടപാടുകൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയെ സഹായിക്കാൻ KSIDC ശ്രമിച്ചെന്ന പരാതികളിലും അന്വേഷണം തുടരുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. September 30 SATയിൽ ചികിത്സ തേടിയ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിലെ 2ാം ഘട്ട വ്യാപനത്തിൽ കടുത്ത ആശങ്ക ഉയരുകയാണ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതര അനാസ്ഥ. കാലാവധി കഴിഞ്ഞ് മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു. കൃത്യമായ ഇടവേളകളിൽ നടക്കേണ്ട പരിശോധനയിൽ പോലും അലംഭാവം കാട്ടുകയാണ് ആരോഗ്യവകുപ്പ്. പെരുമാതുറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ് മരുന്ന് നൽകിയ സംഭവം ജനം TV വാർത്ത നൽകിയിരുന്നു. സംസ്ഥാനത്ത് 3 ദിവസം കൂടി ഒറ്റപ്പെട്ട മഴ തുടരും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണിത്. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചാരണങ്ങൾ തുറന്നുകാട്ടി BJP. പുനരധിവാസ നടപടികൾ സ്വീകരിക്കുന്നതിലെ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചുള്ള പ്രചാരവേലകൾ ശക്തമാവുകയാണ്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് പോലും കേന്ദ്രത്തിന് സമർപ്പിക്കാതെ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ് ചോദിച്ചു. ഇടുക്കി ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഹിന്ദു ഐക്യവേദി ബൈസൻ വാലിയിലെ ചക്രമുടി കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കയ്യേറ്റത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകാത്തതിനാൽ കേന്ദ്ര ഏജൻസിയെ അന്വേഷിപ്പിക്കാൻ ഹൈക്കോടതി ഇടപെടലിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ സഹായത്തോടെയാണ് ഇത്തരം കയ്യേറ്റങ്ങൾ നടക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. പോക്സോ കേസിൽ സാക്ഷി പറഞ്ഞതിന് കുടുംബത്തിന് പള്ളി കമ്മിറ്റി ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി. പാലക്കാട് ചിതലി മുഹിയുദ്ദീൻ ഹനഫി ജുമാത് പള്ളി കമ്മിറ്റിക്കെതിരെ ചിതലി സ്വദേശിയായ ഷാഹുൽ ഹമീദും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിശേഷ അവസരങ്ങളിലോ മറ്റ് ചടങ്ങുകളിലോ ഒന്നും പള്ളി കമ്മിറ്റിയിൽ നിന്ന് ആരും തങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലെന്നും കഴിഞ്ഞ 1.5 വർഷമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്നുമാണ് കുടുംബം പറയുന്നത്. അതേസമയം ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പള്ളി കമ്മിറ്റി പ്രതികരിച്ചു. KSRTC ശമ്പള വിതരണത്തിൽ ഇത്തവണയും വാക്കു പാലിക്കാതെ സർക്കാർ. 5ാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളവും നൽകുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായി. ബധിരനും മൂകനും എന്ന പദപ്രയോഗം നടത്തുന്നത് ധാർമ്മികമായി തെറ്റെന്ന് ഹൈക്കോടതി. കേൾവി വൈകല്യം എന്ന പദം ഉപയോഗിക്കുന്നത് കുറ്റകരമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച്. കരുനാഗ്പള്ളി സ്വദേശികൾ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതി നിരീക്ഷണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസമായിട്ടും ചെയ്ത ജോലിക്ക് പ്രതിഫലം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി കണ്ണൂരിലെ 500 വീഡിയോഗ്രാഫർമാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട തുകയാണ് സർക്കാർ വൈകിപ്പിക്കുന്നത്. വേതനം ഇനിയും വൈകിയാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വീഡിയോഗ്രാഫർമാരുടെ തീരുമാനം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം. വഴിതെറ്റിയെത്തിയ കാട്ടുപന്നികൾ പ്രദേശത്തെ വ്യാപാര സ്ഥാപനത്തിനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. രാവിലെ 5:30 സംഭവം ഉണ്ടായത്. ആൾക്കാർ വിരട്ടിയതോടെ പന്നിക്കൂട്ടം കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. കാട്ടാക്കട ആമച്ചലുള്ള വ്യാപാര സ്ഥാപനത്തിൽ കാട്ടുപന്നി കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായി. കൊല്ലം പടപ്പക്കരയിൽ 42 കിലോയിലധികം കഞ്ചാവുമായി കൊലപാതക കേസ് പ്രതിപിടിയിൽ. പടപ്പക്കര സ്വദേശി ഹാലി ഹാരിസണാണ് എക്സൈസിന്റെ പിടിയിലായത്. ജില്ലയിലെ കഞ്ചാവ് വിതരണ റാക്കറ്റിലെ പ്രധാനിയാണ് ഹാലി ഹാരിസൺ എന്ന് പോലീസ് പറയുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 ഗ്വാളിയറിലാണ് മത്സരം. ഓപ്പണർ റോളിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് ഇറങ്ങിയേക്കും. ഒപ്പം മായങ്ക് യാദവ് ഇന്ന് അരങ്ങേറ്റം കുറിച്ചേക്കും. സച്ചിൻ തെണ്ടുൽക്കർ ഇരട്ട സെഞ്ചുറി നേടിയ ഗ്വാളിയറിലേക്ക് 14 വർഷങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര മത്സരം എത്തുന്നത്.
വനിതാ 2020 ലോകകപ്പിൽ ആദ്യ ജയം തേടി ഇന്ത്യ ഇന്നിറങ്ങുന്നു. പാകിസ്ഥാനാണ് എതിരാളികൾ. സെമിയിൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് മികച്ച ജയം അനിവാര്യമാണ്. ആശാശോഭനയ്ക്കൊപ്പം സജന സജീവനും ഇന്ന് കളിക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 3:30 ദുബായിലാണ് മത്സരം. ഒമാൻ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി. നിയമലംഘകരായ 638 പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ 28 ഒക്ടോബർ 3 ഇടയിലായിരുന്നു പരിശോധന. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. സംഗമഗ്രാമ മാധവൻ എന്ന ഗണിത വിദ്വാന്റെ താളിയൂല ഗ്രന്ഥം കണ്ടെത്തി സൂക്ഷിക്കുന്ന ഒരു അധ്യാപികയുണ്ട് തൃശ്ശൂരിൽ. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാളം അധ്യാപികയായ ലിറ്റി ചാക്കോയാണ് താളിയൂല ഗ്രന്ഥം കണ്ടെത്തിയതും തുടർന്ന് അതിനെക്കുറിച്ച് പുസ്തകം തയ്യാറാക്കിയതും. ഭാരതത്തിന്റെ വൈജ്ഞാനിക മേഖലയെ കൂടുതൽ അറിയാനുള്ള കൗതുകം തന്നെയാണ് ലിറ്റി ചാക്കോയെ സംഗമഗ്രാമ മാധവനിലേക്ക് എത്തിച്ചത്. ആധുനിക ഗണിതത്തിന്റെ ഉപജ്ഞാതാവെന്ന് ലോകം അംഗീകരിച്ച സംഗമഗ്രാമ മാധവൻ ജന്മം കൊണ്ടത് ഇരിങ്ങാലക്കുടയിലെ ഇരിങ്ങാടപ്പള്ളി മനയിലാണ്. കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ സംഗമേശ്വര ഭക്തനായ സംഗമഗ്രാമ മാധവനിലേക്ക് ലിറ്റി ചാക്കോ എന്ന മലയാളം അധ്യാപിക എത്തുന്നത് കൗതുകത്തോടെ. 600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആ ഗണിത വിദ്വാന്റെ താളിയോല ഗ്രന്ഥം കണ്ടെടുത്തതിലൂടെ കൂടുതൽ അടുത്തറിയാൻ ലിറ്റി ചാക്കോയ്ക്ക് സാധിച്ചു. സംഗമഗ്രാമ മാധവന്റെ 4-ാമത്തെ കൃതിയായ ലഗ്നപ്രകരണമാണ് ഇന്നും ഈ അധ്യാപിക സൂക്ഷിച്ചു പോരുന്നത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ലാബിലാണ് ഈ താളിയോല ഗ്രന്ഥമുള്ളത്. കൂടാതെ ആയുർവേദം, മന്ത്രവാദം, ജ്യോതിഷം, ദേവീ മഹാത്മ്യം തുടങ്ങിയ താളിയോല ഗ്രന്ഥങ്ങളും പഠനത്തിനായി ഇവിടെ സൂക്ഷിക്കുന്നു. താൻ കണ്ടെത്തിയ താളിയോല ഗ്രന്ഥം ലഗ്നപ്രകരണമാണെന്ന് ലിറ്റി ചാക്കോ തിരിച്ചറിഞ്ഞത് അതിലെ പരിചിതമായ വാക്കുകൾ കണ്ടാണ്. പിന്നീട് അത് വൃത്തിയാക്കി സൂക്ഷിക്കുകയും അതിനെക്കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ കൃതി പിന്നീട് പുസ്തകമാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ NBT വഴിയാണ്. സംഗമഗ്രാമ മാധവന്റെ മറ്റൊരു കൃതിയായ വേണുവാരോഹത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലെത്തുന്നവർ ആദ്യം ചോദിക്കുക സംഗമഗ്രാമ മാധവനെ കുറിച്ചാണെന്നും അതിലൂടെ താൻ മാധവനിലേക്ക് എത്തിയെന്നും ലിറ്റി ചാക്കോ പറഞ്ഞു. ഞാനൊരു 15 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനൊരു വിഷയത്തിലേക്ക് എത്തുന്നത്. അത് ഇവിടേക്ക് വന്ന് എത്തിച്ചേർന്ന പ്രത്യേകിച്ചും കൂടുതലായും വിദേശത്ത് നിന്ന് ഇവിടെ നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കാൻ വന്നിരുന്ന റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ നമ്മളോട് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മാധവൻ എന്ന വ്യക്തി ആരാണ് എന്നൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരുന്നു. കൂടുതൽ കൂടുതൽ അന്വേഷിക്കും തോറും കൂടുതൽ കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പിന്നീട് അതൊരു ഗൗരവകരമായൊരു അന്വേഷണ സ്വഭാവമുള്ള ഒരു ഗവേഷണമായി അത് മാറുകയാണ് ഉണ്ടായത്. താളിയോലയിൽ 74 ശ്ലോകങ്ങളിലായി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട വേണോരാഹമാണ് സംഗമഗ്രാമ മാധവന്റെ പ്രമുഖ കൃതി. ലഗ്നപ്രകരണം, മഹാജ്ഞാനയാനപ്രകാരം, മധ്യമാനയാനപ്രകാരം, അഗണിതം, അഗണിത പഞ്ചാംഗം, അഗണിത ഗ്രഹാചാരം എന്നിവയാണ് മറ്റു കൃതികൾ. ലിറ്റി ചാക്കോ എന്ന അധ്യാപികയുടെ അടുത്ത ഘട്ടമെന്നത് മാധവന് മുൻപും മാധവന് ശേഷവും ഉണ്ടായിരുന്ന കേരളത്തിലെ ഗണിത വിദ്വാൻമാരിലേക്ക് എത്തുക എന്നതാണ്. ഈ ഒരു പഠനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാധവന്റെ ചില കൃതികൾ കണ്ടെത്താൻ കഴിഞ്ഞു, ലഭ്യമായതെല്ലാം ഒരിടത്ത് സമാഹരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇതുവരെ സമാഹരിച്ച എല്ലാ കൃതികളെയും ഒരു വിപുലീകരിച്ച ഒരു പതിപ്പ് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുസ്തകത്തിൽ മാധവനിലേക്ക് എത്താനുള്ള ഒരു വഴികൾ ഒരു 4-5 ലേഖനങ്ങൾ മുൻപ് പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതും ചേർത്തിട്ടുള്ള ഒരു സമാഹാരം കൂടി ഞാൻ ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ടേക്ക് പോകുന്നത് മാധവന് മുൻപും മാധവന് ശേഷവും ഉണ്ടായിരുന്ന കേരളീയ ഗണിത സരണിയുടെ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ അപ്പം ആ പുസ്തകത്തിൽ തന്നെ ഒരു പട്ടിക ചേർത്തിട്ടുണ്ട്.
ആ പട്ടികയിലുള്ള ഒരു 100-150 വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ ഇല്ലങ്ങളെ അന്വേഷിക്കുക, അതേക്കുറിച്ച് കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുക, അതിനെയെല്ലാം ഹെറിറ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ലെഗസി ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക, ലഭ്യമാകുന്ന എല്ലാ കൃതികളെയും ഡിജിറ്റലി ഡിജിറ്റൽ ആർക്കൈവിങ്ങിന് വിധേയമാക്കുക, ഇത് റിസർച്ച് സ്കോളേഴ്സിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു പദ്ധതി. പുതുതലമുറ എന്നും അറിഞ്ഞിരിക്കേണ്ട ഭാരതത്തിലെ വൈജ്ഞാനിക രംഗത്തെ പ്രമുഖരിലേക്കും അവരുടെ കൃതികളിലേക്കുമാണ് ലിറ്റി ചാക്കോയുടെ യാത്ര. തന്റെ യാത്രയെ പിന്തുടരാൻ താൻ നേടിയ അറിവുകൊണ്ട് പുസ്തകങ്ങൾ തയ്യാറാക്കി മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുകയാണ് ചാലക്കുടി സ്വദേശിയായ ഈ അധ്യാപിക. ജനം, തൃശൂർ. ഇനി ശാന്തിഗിരി ഫെസ്റ്റിലേക്ക്. പ്രകൃതി സ്നേഹത്തിന്റെ ശക്തമായ സന്ദേശം നൽകി ശാന്തിഗിരി ഫെസ്റ്റ്. അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റും വൈവിധ്യങ്ങൾ നിറച്ച് കാഴ്ചയുടെ മാമാങ്കം തീർക്കുകയാണ് ഫെസ്റ്റ് നഗരി. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രവേശനം സൗജന്യമായതിനാൽ ഫെസ്റ്റിൽ കാഴ്ചക്കാരുടെ തിരക്കേറുകയാണ്. ശാന്തിഗിരി ഫെസ്റ്റിൽ കാഴ്ചക്കാരുടെ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രകൃതി സ്നേഹത്തിന്റെ ശക്തമായ സന്ദേശം കൂടിയാണ് ഫെസ്റ്റ് നൽകുന്നത്. 5 കോടി ലിറ്റർ ജലം സംഭരിക്കാൻ ശേഷിയുള്ള പ്രകൃതിദത്തമായ ജലസംഭരണി ജലസംരക്ഷണത്തിന്റെ വലിയൊരു സന്ദേശം കൂടിയാണിത്. ഫെസ്റ്റ് നഗരിയിലെ പ്രധാന ആകർഷണമായ കരുണ ശുദ്ധജല പദ്ധതിയും വാട്ടർ റിസർവോയറും നവജ്യോതി കരുണാകര ഗുരുവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉദാഹരണമാണ്. ജലസംഭരണിക്ക് ചുറ്റുമുള്ള പാറകളുടെ വന്യത ഫെസ്റ്റിന്റെ മറ്റൊരാകർഷണമാണ്. ഫെസ്റ്റ് നഗരിയുടെ ഹൃദയഭാഗത്താണ് വാട്ടർ റിസർവോയർ. സമീപത്തായി വൈൽഡ് ഗാർഡനും മുകളിൽ ഹാപ്പിനെസ് പാർക്കും. ഫ്ലവർ ഷോയ്ക്കായി ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ജലാശയത്തിന്റെ പൂർണ്ണ ഭംഗി ആസ്വദിക്കാനാകും. പ്രകാശ വിന്യാസമാണ് മറ്റൊരാകർഷണം. വാട്ടർ ഫൗണ്ടെയിനും വർണ്ണവിസ്മയങ്ങളും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട്. ഫെസ്റ്റിന് വിളംബരമായതോടെ ശാന്തിഗിരിയിലേക്ക് ജനത്തിരക്കേറുകയാണ്. റോബോട്ടിക് ആനിമൽ ഷോ, ഉദ്യോഗം നിറഞ്ഞു നിൽക്കുന്ന ഗോസ്റ്റ് ഹൌസ്, വിസ്മയം 3D ഷോ എന്നിവയുടെ ക്രമീകരണം ഇന്ന് പൂർത്തിയാകും. ആദ്യ ദിവസങ്ങളിലെ സന്ദർശകർക്ക് റീഎൻട്രി അനുവദിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. 45 ദിവസം നീണ്ടു നിന്ന മൈജി ഓണം മാസോണം സീസൺ 2 അവസാന ദിന നറുക്കെടുപ്പിലെ വിജയികളെ പ്രഖ്യാപിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA നറുക്കെടുപ്പ് നിർവഹിച്ചു. രണ്ട് ടയോട്ട ടൈസർ കാറുകൾ, 3 പേർക്ക് 1,00,000 രൂപ വീതം ക്യാഷ് പ്രൈസ്, 18 പേർക്ക് ആക്ടീവ സ്കൂട്ടറുകൾ, 5 പേർക്ക് റിസോർട്ട് വെക്കേഷൻ, 5 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് എന്നിവയാണ് മൈജി ഓണം മാസ ഓണം സീസൺ 2 അവസാന ദിന നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ലഭിച്ചത്. നമ്മൾ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്നത്തെ കലാശക്കൂട്ടിലെ ആദ്യത്തെ വിജയിയുടെ പേര് അനൗൺസ് ചെയ്യുകയാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ആണ് നറുക്കെടുപ്പ് നടത്തിയത്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല വിലക്കുറവില് വലിയ മത്സരത്തോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏകദേശം ഒരു മാസക്കാലത്തിലധികമായിട്ട് ഒരു വലിയ എനിക്ക് തോന്നുന്നു റെക്കോർഡ് സെയിലാണ് ഇപ്പോൾ ഇതിലൂടെ അവർ നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സഹായിക്കുമാറാകട്ടെ എന്ന് അല്പാത്രമായി പ്രാർത്ഥിക്കുന്നു. വേദിയിൽ നിന്ന് തന്നെ ഭാഗ്യശാലികളെ സമ്മാന വിവരം അറിയിച്ചു. നമ്മൾ വിളിക്കുന്നത് മൈജി എന്നാണ്. മൈജി ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഐഫോൺ 15 പർച്ചേസ് ചെയ്തിട്ടുള്ള ആളാണ്. സമ്മാനം കിട്ടുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, ഏത് ഏത് ഷോറൂമിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? കരുനാഗപ്പള്ളി ഷോറൂമിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അമീറെ, അമീറിനാണ് ഒരു വിലപ്പെട്ട സമ്മാനം മൈജീന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, തരാൻ പോകുന്നത്. ടൊയോട്ട ടൈസർ കാർ നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആകെ 15 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി ഓണം മാസോണം സീസൺ 2 വിതരണം ചെയ്തതെന്ന്
മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി പറഞ്ഞു. ജനം കോഴിക്കോട്. കാട്ടാന ഭീതിയും കിലോമീറ്റർ താണ്ടിയുള്ള കാൽനടയാത്രയും. ഇടുക്കി ജില്ലയിലെ ആടുവിളം താൻകുടി ശങ്കരപാണ്ഡ്യമെട്ട് ഉൾപ്പെടെയുള്ള മേഖല ജനങ്ങൾ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ദുരിതമാണിത്. നാട്ടുകാരുടെ വർഷങ്ങൾ നീണ്ട ആവശ്യത്തിന് ഒടുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ പച്ചക്കൊടി. ഇവരുടെ താമസ സ്ഥലത്ത് റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ സഞ്ചരിക്കുന്ന റേഷൻ കട പ്രവർത്തനം ആരംഭിച്ചു. വനവാസി കുടുംബങ്ങളാണ് അടുവിളം താൻകുടിയിലുള്ളത്. കാട്ടാനാക്രമണം ഭയന്ന് 12 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർ പന്നിയാറിലെത്തി റേഷൻ വാങ്ങിയിരുന്നത്. വീട്ടുമുറ്റത്ത് കിട്ടിയപ്പോൾ ഇനി ആ ദുരിതയാത്ര നടത്തേണ്ടതില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് കുടിനിവാസികൾ. സന്തോഷമാണ്. ഞങ്ങൾക്ക് ആനയുടെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട്. പിന്നെ മഴ സമയം വണ്ടിയും കയറുവാരില്ല. സമയത്തൊക്കെ വളരെ ദുരിതമാണ്. ഇവിടെ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത്. കഴിഞ്ഞ നവകാല സദസ്സിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ കേരള ഗവൺമെൻറ് വാതിൽപ്പടി റേഷൻ സേവനത്തിൽ ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട്. പന്നിയാറിലെ റേഷൻ കടയിൽ നിന്നാണ് അടുവിളം താൻകുടിയിലെ വനവാസികൾ റേഷൻ വാങ്ങുന്നത്. ചക്കക്കൊമ്പൻ കഴിഞ്ഞ ദിവസവും ആക്രമിച്ച ആനയിറങ്കലിലെ കടയിൽ നിന്നാണ് ശങ്കരപാണ്ഡ്യമേട്ടിലുള്ളവർ റേഷൻ വാങ്ങേണ്ടത്. പലപ്പോഴും റേഷൻ വാങ്ങാനുള്ള ഇവരുടെ യാത്ര കാട്ടാനകൾ മുടക്കാറുണ്ട്. ഇതിനൊരു പരിഹാരമായാണ് സഞ്ചരിക്കുന്ന റേഷൻ കട തുടങ്ങിയത്. ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നിങ്ങൾ അറിയുന്നത് പോലെ അരിക്കൊമ്പന്റെ ആക്രമണം, ചക്കക്കൊമ്പന്റെ ആക്രമണം, ഇതിന്റെ ഫലമായി കടയിൽ വരുന്ന ഇരിക്കുന്ന അരി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ലൈസൻസുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു കൊണ്ടുവന്നതാണ്. ആ അസൗകര്യം, ആ പ്രയാസം ഒഴിവാക്കാനും ഇത് ഏറെ സഹായിക്കുന്ന ഒന്നായിരുന്നു. മാസത്തിൽ 2 തവണ റേഷൻ വിതരണം സാധ്യമാക്കത്തക്ക വിധത്തിലാണ് നിലവിലെ ക്രമീകരണങ്ങൾ. രണ്ടാമത് ദൂരം കൂടുതൽ ഉണ്ടല്ലോ, അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് സർക്കാർ പുതിയൊരു തീരുമാനം എടുത്തിട്ട് അവരുടെ 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചരിക്കുന്ന റേഷൻ കട, അതായത് മാസത്തിൽ 1-2 തവണ കൂടെ വരുന്നത്. അതുപോലെ തന്നെ പന്തടിക്കളം കൂടി, കോഴിപ്പനക്കുടി, തൊട്ടടുത്ത പ്രദേശമായ ശങ്കരപാണ്ഡ്യമെട്ട് എന്നിവിടങ്ങളിലും ഇതുപോലത്തെ വിതരണം നടക്കും. കാട്ടാന ശല്യം ഭയന്ന് കഴിയുന്ന സമീപത്തുള്ള 301 പന്തടിക്കളം, പച്ചപ്പുൽക്കുടി, കോഴിപ്പന്നക്കുടി എന്നിവിടങ്ങളിലേക്കും സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ജനം ഇടുക്കി. T20 പൂരം. ഇന്ത്യ ബംഗ്ലാദേശ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. രാത്രി 7:30 മുതൽ ഗോളിയോറിലാണ് മത്സരം. ഓപ്പണറുടെ റോളിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് കളിക്കാൻ ഇറങ്ങിയേക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം മായങ്ക് യാദവ് അരങ്ങേറ്റം കുറിക്കാനും സാധ്യതയുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ ഇരട്ട സെഞ്ചുറി നേടിയ ഗോളിയോറിലേക്ക് 14 വർഷങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര മത്സരം എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വനിതാ 2020 ലോകകപ്പിൽ ആദ്യ ജയം തേടി ഇന്ത്യ ഇന്നിറങ്ങുന്നു. പാകിസ്ഥാനാണ് എതിരാളികൾ. സെമി സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് മികച്ച ജയം അനിവാര്യമാണ്. ആശാ ശോഭനയ്ക്കൊപ്പം സജന സജീവനും ഇന്ന് കളിക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 3:30 ദുബായിലാണ് മത്സരം. വാർത്തകളുടെ സമഗ്രമായ ഒരു രൂപം കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ പ്രേക്ഷകർ കൊടുക്കാനായി. ലോക വാർത്തകൾ, ദേശീയ വാർത്തകൾ, നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയ വാർത്തകൾ, CPMന്റെ പ്രതിസന്ധി, അങ്ങനെ തുടങ്ങി ക്രിക്കറ്റ് വരെ. കൗതുക കാഴ്ചകൾ ഒരുപാട് കണ്ടു. ആനകളെ കേന്ദ്രീകരിച്ചുള്ള ഒന്നിലേറെ വാർത്തകൾ നമ്മൾ കണ്ടു. ഒടുവിൽ കായിക വാർത്തകളിൽ എത്തി അത് അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പകൽ ആശംസിക്കുന്നു. ശുഭദിനം. നമസ്തേ.